നമസ്കാരം. കീർത്തിയും ഗുർഖിരാത്തും രാഹുലും ശരിക്കും പെട്ടതുപോലായിരിക്കുകയാണ്. അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. ആ രാത്രി ശരിക്കും ടെൻഷനോട് കൂടിയാണ് അവർ മൂന്നുപേരും വീട്ടിലേക്ക് മടങ്ങിയത്. രാവിലെ കീർത്തിക്ക് വീട്ടിലിങ്ങനെ ഇരിക്കാനും പറ്റില്ല. അവൾ വീട്ടിലിരിക്കുന്ന കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവളുടെ അമ്മ അവളുടെ കാര്യം തിരക്കും. അവളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്ത അവക്കെന്തായാലും അമ്മയോട് പങ്കുവെക്കാൻ പറ്റില്ല. അതുകൊണ്ട് കീർത്തി അവളുടെ കൈനറ്റിക് ഹോണ്ടയുമായി വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് കോളേജിലേക്കുള്ള യാത്രക്കിടയിൽ തികച്ചും യാദൃശ്യവശാൽ കീർത്തിയുടെ കണ്ണുകൾ അവളുടെ ആ റിയർ വ്യൂ മിററിൽ പതിഞ്ഞു. ഒരു കറുത്ത മഹീന്ദ്ര ജീപ്പ് അവളുടെ പുറകെ കൂടിയിട്ട് കുറെ നേരമായി. അവൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ നിമിഷം മുതൽ ആ ജീപ്പ് അവളുടെ പുറകെ ഉണ്ട്. അവൾക്ക് ഒരു സംശയം, ആ ബ്ലാക്ക് മഹീന്ദ്ര ജീപ്പ് അവളെ ഫോളോ ചെയ്യുന്നതാണോ എന്ന്. ആ ചിന്ത മനസ്സിലേക്ക് വന്നതും കീർത്തി ലേശമൊന്ന് ഭയന്നു. അവൾ ആട്ടോമാറ്റിക്കായിട്ട് അവളുടെ വാഹനത്തിന്റെ വേഗത കൂട്ടി. അവളുടെ വാഹനത്തിന്റെ വേഗത കൂട്ടിയതും അവൾക്ക് അതുകൂടി മനസ്സിലായി, പുറകിലുണ്ടായിരുന്ന ആ ജീപ്പിന്റെ വേഗതയും ആട്ടോമാറ്റിക്കായി കൂടിയിരിക്കുകയാണ്. അവർ കീർത്തിയുടെ പുറകിൽ തന്നെയാണ്. കീർത്തി അതിവേഗം അവളുടെ ആ കൈനറ്റിക് ഹോണ്ട ഓടിച്ച് മെഡിക്കൽ കോളേജിന് സമീപം എത്തിയപ്പോഴാണ് അവൾക്കൊന്ന് ആശ്വാസമായത്. അവിടെ വെച്ച് അവളെ ആ ജീപ്പിന്റെ ആൾക്കാർ ഒന്നും ചെയ്യില്ലെന്ന് ഒക്കെ പൂർണ്ണ ഉറപ്പാണ്. അവൾ മെഡിക്കൽ കോളേജിലേക്ക് കടക്കുന്ന ആ ഗേറ്റിന് അടുത്തെത്തിയപ്പോൾ ഒന്ന് സ്ലോ ചെയ്ത് ഗേറ്റിനകത്തേക്ക് അവളുടെ വാഹനം വളയ്ക്കാൻ ശ്രമിച്ച ആ നിമിഷത്തിൽ ആ ജീപ്പ് അവളെ കടന്നു. അവളെ ആ ജീപ്പ് കടക്കുമ്പോൾ ജീപ്പിന്റെ പുറകുവശം അവളുടെ ആ കൈനറ്റിക് ഹോണ്ടയിൽ ഒന്ന് തട്ടുകയും ചെയ്തു. കീർത്തിയും സ്കൂട്ടറും ഗേറ്റിന്റെ ഭാഗത്തേക്ക് മറിഞ്ഞപ്പോൾ അവളുടെ മുട്ട് തറയിൽ വിളിച്ചു. ശരിക്കും അവൾ സ്ലോ ചെയ്തിരുന്നത് കൊണ്ട് വലിയ അപകടം ഉണ്ടായില്ലെന്ന് മാത്രം. സ്കൂട്ടറിൽ നിന്ന് വീണ കീർത്തി ഒരു പരിവത്തിൽ എണീറ്റ് അവളുടെ സ്കൂട്ടർ ഉയർത്തി നേരെ വെക്കുമ്പോൾ ആ ജീപ്പ് റിവേഴ്സ് എടുത്ത് അവളുടെ അടുത്തെത്തി. ജീപ്പിനകത്ത് രണ്ടാളുകളാണ് ഉള്ളത്. രണ്ടുപേരും മഫ്ലർ കൊണ്ട് മുഖം ഏതാണ്ട് മൂടിയിരിക്കുകയാണ്. അവരുടെ കണ്ണുകൾ മാത്രമാണ് വിസിബിൾ ആയിട്ടുള്ളത്. ആ കണ്ണുകൾ കൃത്യമായും കീർത്തിയുടെ മുഖത്താണ്. കീർത്തിയുടെ കണ്ണുകൾ അവരുടെ കണ്ണുകളുമായി ഇടഞ്ഞതും അവർ കീർത്തി നോക്കി തല ഒന്ന് കുലുക്കിയിട്ട് പെട്ടെന്ന് വണ്ടി അതിവേഗം മുന്നോട്ട് ഓടിച്ചു പോവുകയാണ്. ആ വാഹനം കണിയിൽ നിന്ന് മറയുമ്പോഴും കീർത്തിയുടെ ശരീരത്തിലെ വിറയിൽ മാറിയിട്ടില്ല. അവളുടെ വാഹനത്തിൽ ചെറുതായി തട്ടിയ അവർക്ക് വേണമെങ്കിൽ നേരത്തെ കീർത്തിയെ ഇടിച്ചിടാമായിരുന്നു എന്നാണ് ആ വാഹനത്തിലെ മഫ്ലർധാരികളുടെ ആ തല അനക്കത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. കീർത്തി അവളുടെ ആ കൈനറ്റിക് ഹോണ്ടയുമായി കോളേജിനകത്തേക്ക് കയറുമ്പോൾ കോളേജ് ഹോസ്റ്റലിൽ രാഹുലിന് ഒരു ഫോൺ വന്നു. രാഹുലിന് ഫോൺ ഉണ്ടെന്ന് കേട്ടതും രാഹുൽ ഓടി കൗണ്ടറിൽ വന്നു. രാഹുലല്ലേ? അതെ, രാഹുലാണ്. രാഹുൽ, ഞാൻ വിളിക്കുന്നത് കാക്കർ ഹോസ്പിറ്റലിൽ നിന്നാണ്. രാഹുൽ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. രാഹുലിന്റെ അമ്മ ഇവിടെ അഡ്മിറ്റാണ്. രാഹുൽ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരണം. അത്രയും പറഞ്ഞു കഴിഞ്ഞതും ആ ഫോണ് കട്ടായി. കാക്കർ ഹോസ്പിറ്റലിൽ നിന്നുള്ള ആ കോള് രാഹുലിനെ ശരിക്കും ഒന്ന് ഭയപ്പെടുത്തി. സാധാരണഗതിയിൽ ബീഹാറിൽ നിന്ന് അവൻ്റെ അമ്മ അവനെ കാണാനായി അമൃത്സറിലേക്ക് വരുമ്പോൾ അവനെ വിളിച്ച് പറയാറുണ്ട്, അല്ലെങ്കിൽ കത്തിലൂടെ അവനെ അറിയിക്കാറുണ്ട്. ഇപ്പം ഇതാ അമ്മ അവനെ അറിയിക്കാതെ ബീഹാറിൽ നിന്ന് അങ്ങോട്ട് വന്നിരിക്കുകയാണ്. രാഹുലിനൊപ്പം ഉണ്ടായിരുന്ന ഗുർഖിരാത് രാഹുലിനോട് ചോദിച്ചു, ഏയ് രാഹുൽ, എന്താ പ്രശ്നം? ഏയ് ഗുർഖിരാത്, അമ്മ ഹോസ്പിറ്റലാണ്, എനിക്ക് ഹോസ്പിറ്റലിലോട്ട് പോകണം. രാഹുൽ അത്രയും പറഞ്ഞിട്ട് പുറത്തേക്ക് ഓടുകയാണ്. പുറത്തേക്ക് ഓടുന്ന രാഹുലിനെ കണ്ടതും ഗുർഖിരാത് ഹോസ്റ്റലിലെ അയാളുടെ ഒരു സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് ഒരു മോട്ടോർ ബൈക്കിന്റെ താക്കോൽ വാങ്ങിച്ച് പുറത്തേക്ക് ഓടി. ഗുർഖിരാത് മോട്ടോർ ബൈക്ക് സ്റ്റാർട്ടാക്കി ഗേറ്റിലേക്ക് എത്തുമ്പോൾ രാഹുൽ റോഡിൽ എത്താറായി കഴിഞ്ഞു. രാഹുലിനെ കയറ്റി ഗുർഖിരാത് കാക്കര ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. കാക്കര ഹോസ്പിറ്റലിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഗുർഖിരാത്തിന്റെ മനസ്സിൽ ഒരു ചോദ്യം വരികയാണ്. സാധാരണഗതിയിൽ രാഹുലിന്റെ അമ്മ രാഹുലിനെ കാണാൻ വരുമ്പോൾ നേരത്തെ അറിയിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് അവൻ്റെ അമ്മ ഇപ്രാവശ്യം അങ്ങനെ അറിയിക്കാതെ വന്നത്? ആ ചോദ്യം ഗുർഖിരാത്തിന്റെ മനസ്സിലുണ്ട്. ഗുർഖിരാത് പക്ഷേ ആ ചോദ്യം ആ നിമിഷത്തിൽ രാഹുലിനോട് ചോദിച്ചില്ല. അവർ കാക്കർ ഹോസ്പിറ്റലിലെത്തി റിസപ്ഷനിൽ റിപ്പോർട്ട് ചെയ്തു. റിസപ്ഷനിൽ അവർ റിപ്പോർട്ട് ചെയ്തതും അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഉടൻ രാഹുലിനോട് ചോദിച്ചു, രാഹുലല്ലേ, വാ, അമ്മയെ കാണാൻ വന്നല്ലേ? രാഹുലിനെ അയാൾ കാത്തു നിൽക്കുകയായിരുന്നു എന്ന് ആ ചോദ്യം വ്യക്തമാക്കുകയാണ്. രാഹുലും ഗുർഖിരാത്തും അയാൾക്കൊപ്പം നടന്നു. കാക്കർ ഹോസ്പിറ്റലിലെ റിസപ്ഷനിൽ നിന്ന് വലത്തേക്ക് തിരിയുന്ന കോറിഡോറിലൂടെയാണ് മുന്നോട്ട് നീങ്ങിയത്. ഏകദേശം ഒരു 2 മിനിറ്റ് അവർ നടന്നു കാണും. രാഹുലിനും ഗുർഖിരാത്തിനൊപ്പം ഉണ്ടായിരുന്ന ആള് അവിടെ ഒരു മുറിയുടെ മുന്നിലെത്തിയതും അവരെ ആ മുറിക്കുള്ളിലേക്ക് ഇൻവൈറ്റ് ചെയ്തു.
രാഹുലും ഗുർഖിരാത്തും അകത്തേക്ക് കടന്നതും അവർക്കൊപ്പം ഉണ്ടായിരുന്ന മനുഷ്യൻ ആ വാതിലങ്ങ് അടച്ചു. അവർക്ക് പുറകിലുള്ള വാതിൽ അടയുന്ന ശബ്ദം രാഹുലും ഗുർഖിരാത്തും കേട്ടു. അവർ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ ആ മുറിയിലുള്ള ബെഡിനെതിരെ നടന്നു. ബെഡിൽ ഒരാൾ കിടക്കുന്നത് വാതിലിന് അടുത്ത് നിൽക്കുമ്പോൾ അവർ കാണാം. അവർ ആ ബെഡിനടുത്ത് നടന്നു വന്നതും ബെഡിൽ കിടക്കുകയായിരുന്ന ആള് എണീറ്റു. ഏ രാഹുൽ, എന്നെ ഓർമ്മയുണ്ടോ? അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ എണീറ്റത്. ബെഡിൽ നിന്ന് എണീറ്റ ആ മനുഷ്യനെ കണ്ട രാഹുൽ ശരിക്കും ഞെട്ടി. അത് ചന്തുവാണ്. ചന്തുവിനെ കണ്ട് രാഹുൽ ഞെട്ടപ്പോ ഗുരുഗിരാത് ആ കാഴ്ച കൂടി കണ്ടു. ആ മുറിയിൽ വേറെയും അഞ്ചാറ് ആളുകളുണ്ട്. അതിലൊരാൾ രാജുവാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ കാക്കർ ഹോസ്പിറ്റലിൽ രാഹുലും ഗുർഖിരാത്തും എത്തിയിരുന്നതാണ്. അന്ന് രാഹുലും ഗുർഖിരാത്തും രാഹുലിന്റെ കിഡ്നിയുമായി രക്ഷപ്പെട്ട കഥ ആ നിമിഷത്തിൽ അവർ രണ്ടുപേരും മനസ്സിലേക്ക് വന്നു. തങ്ങളെ ബോധപൂർവം അവിടേക്ക് വിളിച്ചു വരുത്തി തന്ന തോതൽ പെട്ടെന്ന് ഗുർഖിരാത്തിനും രാഹുലിനും ഉണ്ടായി. അധികം അവർക്ക് ചിന്തിക്കേണ്ടി വന്നില്ല. ചന്തും രാജുവും രാഹുലിന്റെ അടുത്തേക്ക് വന്നു. ഏഹേ രാഹുൽ, നീ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റായിട്ട് ഞങ്ങളെ പറ്റിക്കാൻ വിചാരിച്ചു. ഞങ്ങളുടെ ബിസിനസ്സിനകത്ത് നീ ആവശ്യമില്ലാത്ത താല്പര്യം കാണിക്കുമ്പോൾ ഞങ്ങള് നിനക്കൊരു പ്രതിഫലം നൽകണ്ടേ? അങ്ങനെ പറഞ്ഞുകൊണ്ട് രാജു ഒരു അറ്റ ഇടി. പെട്ടെന്ന് രാജു രാഹുലിനെ ഇടിച്ചപ്പോൾ രാഹുൽ ഒന്ന് പതറി. അടുത്ത നിമിഷത്തിൽ ആ മുറിയിലുണ്ടായിരുന്ന ബാക്കി ആളുകളും കൂടി ചേർന്ന് രാഹുലിനെ ഗുർഖിരാത്തിനെ പൊതിരെ തല്ലാൻ തുടങ്ങി. ഗുർഖിരാത് ശരിക്കും പൊക്കോ വണ്ണമുള്ള ഒരു സിക്കാണ്. അയാൾ തന്നെ നേരിടുന്ന ആളുകളെ അതുപോലെ തന്നെ ശക്തമായി എതിരിടുന്നുണ്ട്. പക്ഷെ കൂടുതൽ ആളുകൾ ഗുർഖിരാത്തിനും രാഹുലിനും എതിരായതുകൊണ്ട് അല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്കും രാഹുൽ ഒരു മൂലയിലേക്ക് വീണു. രാഹുലിന്റെ പുറത്തേക്ക് രണ്ടു മൂന്ന് ആളുകളും വീണു. ഈ സമയത്ത് ആ മുറിയിൽ ബാക്കി ഉണ്ടായിരുന്ന രണ്ടാളുകളെ ഇടിച്ചു തെറിപ്പിച്ച ഗുർഖിരാത് രാഹുലിന്റെ പുറത്ത് കിടക്കുന്ന ആളുകളെ വലിച്ചെടുത്തതും രാഹുൽ അവരെ ബെഡിന്റെ പുറത്തേക്ക് തള്ളി. ആ നിമിഷം കൊണ്ട് രാഹുലിനെ വലിച്ച് എണീപ്പിച്ച ഗുർഖിരാത് രാഹുലുമായി വാതിൽ നേരെ ഓടി. ഭാഗ്യത്തിന് വാതിൽ പുറത്തുനിന്ന് കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നില്ല. അവർ വാതിൽ തുറന്ന് അതിവേഗം കോറിഡോറിലൂടെ റിസപ്ഷനിലേക്കും അവിടെ നിന്ന് അവർ മോട്ടോർ ബൈക്ക് ഇരിക്കുന്ന ഭാഗത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ഇറങ്ങി ഓടുമ്പോൾ അവരെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഗുർഖിരാത്തും രാഹുലും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ആരും അവരെ ഫോളോ ചെയ്യുന്നില്ല. ബൈക്കിൽ കയറിയ അവർ അതിവേഗം ഹോസ്പിറ്റലിൽ നിന്ന് കോളേജിലേക്ക് തിരിച്ചു. അവർ കോളേജിൽ വരുമ്പോൾ അവരെ കാത്ത് കീർത്തി നിൽക്കുകയാണ്. കീർത്തിയുടെ വലത് കാലിൻ്റെ മുട്ട് തറയിലിടിച്ച് ജീൻസ് കീറിയിട്ടുണ്ട്. അത് കണ്ട രാഹുൽ കാര്യം തിരക്കിപ്പോ അവൾക്ക് നേരെ നടന്ന ആക്രമണത്തെക്കുറിച്ച് അവൾ അവരോട് പറഞ്ഞു. കീർത്തിക്ക് നേരെ നടന്ന ആക്രമണത്തെക്കുറിച്ച് കീർത്തി പറഞ്ഞതും രാഹുലും ഗുർഖിരാത്തും രാവിലെ അവരെ ആക്രമിക്കാനായി കാക്കർ ഹോസ്പിറ്റലിൽ ചന്തുവും രാജുവും കൂടി നടത്തിയ ആ നാടകത്തെക്കുറിച്ചും കീർത്തിയോടും പറഞ്ഞു. ക്രിമിനലുകളായ ഒത്തിരി ആളുകൾ ഇടപെട്ടിരിക്കുന്ന ഒരു വിഷയത്തിലാണ് തങ്ങൾ പോയി തലവെച്ചിരിക്കുന്നത്. ഗുർഖിരാത്തിനും രാഹുലിനും കീർത്തിക്കും ആ കാര്യം ഇപ്പോൾ ഉറപ്പാണ്. ഇപ്പോഴും ആ ചോദ്യം അവരുടെ മനസ്സിലുണ്ട്. മാൻജിത്ത് എവിടെ പോയി? അടുത്ത മൂന്ന് ദിവസവും രാഹുലും ഗുർഖിരാത്തും കീർത്തിയും സകല സ്ഥലത്തും മാൻജിത്തിനെ തിരക്കിയെങ്കിലും മാൻജിത്തിന്റെ പൊടി പോലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഈ സമയത്ത് ഒരു ഒറ്റപ്പെട്ട മുറിയിൽ ഏകനായി കഴിയുകയാണ് മാൻജിത്ത്. ജനാലയിൽ കൂടി വരുന്ന പ്രകാശം മാത്രമാണ് മാൻജിത്തിന് പുറം ലോകവുമായിട്ടുള്ള ഏക ബന്ധം എന്ന് പറയുന്നത്. ഒരു ചെറിയ ബാത്റൂം മാത്രമുള്ള ഒരു കുഞ്ഞു മുറിയിലാണ് മാൻജിത്ത്. എല്ലാ ദിവസവും രണ്ട് തവണ വാതിലിനടിയിൽ കൂടി ഒരു പ്ലേറ്റ് അകത്തേക്ക് വരും. അതിൽ അത്യാവശ്യം ചില ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാവും. അതുപോലെ പാക്കറ്റ് വെള്ളവും വാതിലിനടിയിൽ കൂടി അകത്തേക്ക് വരും. മാൻജിത്ത് ഈ ഭക്ഷണം കിട്ടുന്ന സമയത്തൊക്കെ വാതിലിൽ മുട്ടി വിളിക്കും. ഹലോ, ആരാ നിങ്ങൾ? എന്തിനാ എന്നെ പിടിച്ചോണ്ടോന്നെ? ആ ചോദ്യത്തിന് മറുപടി ഉണ്ടാകാറേയില്ല. മാൻജിത്ത് ആ മുറിയിൽ അടയ്ക്കപ്പെട്ടിട്ട് 5 ദിവസം ആയിരിക്കുകയാണ്. ജീവിതത്തിൽ ഇത് 2ാമത്തെ തവണയാണ് മാൻജിത്ത് ഇതുപോലെ ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് മാൻജിത്ത് അമൃത്സറിലെ അറിയപ്പെടുന്ന ഒരു വക്കീലായിരുന്ന സമയത്ത് മാൻജിത്തിനെ തേടി ഒരു പാവപ്പെട്ട കർഷകൻ വന്നു. അയാൾ പല വക്കീലന്മാരെ സമീപിച്ചപ്പോൾ അവരാരും ആ കേസെടുക്കാൻ താല്പര്യം കാണിക്കാത്തത് കൊണ്ടാണ് ആ വ്യക്തി അവസാനം മാൻജിത്തിനടുത്തെത്തിയത്. മാൻജിത്ത് അയാളുടെ കേസ് നന്നായിട്ടൊന്ന് പഠിച്ചു. വളരെ ലളിതമായ ഒരു കേസാണ്. ആ കർഷകന് ഏകദേശം ഒരു 2 ഏക്കർ കൃഷിഭൂമി ഉണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ അയാൾ കൃഷിഭൂമിയിലേക്ക് ചെല്ലുമ്പോൾ അയാൾ ശരിക്കും ഞെട്ടി. അയാളുടെ കൃഷിഭൂമി മറ്റൊരു കൃഷിഭൂമിയുമായി ചേർത്ത് ഒരു വേലി കെട്ടിയിരിക്കുകയാണ്. അയാളുടെ കൃഷിയിടത്തിലേക്ക് കടക്കാൻ അയാൾക്ക് പറ്റാത്ത ശൈലിയിൽ അയാളുടെ കൃഷിയിടം
പൂർണ്ണമായും മറ്റൊരു കൃഷിയിടത്തിൻ്റെ ഭാഗമായിരിക്കുന്നു. അമ്പരന്നു പോയ ആ കർഷകൻ സ്വാഭാവികമായിട്ടും ആ വേലി പൊളിച്ച് അകത്തേക്ക് അടക്കാൻ ശ്രമിച്ചതും ഒന്ന് രണ്ട് ഗുണ്ടകൾ ഓടി അവിടേക്ക് വരികയും ആ കർഷകനെ തല്ലുകയും ചെയ്തു. ഏയ്, നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് തല്ലുന്നത്? ഇത് എന്റെ സ്ഥലമാണ്. ആ കർഷകൻ ആ ഗുണ്ടകളോട് അങ്ങനെ പറഞ്ഞപ്പോ ആ ഗുണ്ടകൾ കർഷകനോട് പറഞ്ഞു, ഏയ്, നീ ഇത്രയും നാൾ നിന്റേതല്ലാത്ത സ്ഥലം സ്വന്തമാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോ അതിന് യഥാർത്ഥ ഉടമ ആ സ്ഥലം അദ്ദേഹത്തിന്റെ ഭാഗമാക്കിയതാണ്. ആ ഗുണ്ടകൾ പറഞ്ഞ വാചകം കേട്ടപ്പോ ആ പാവപ്പെട്ട കർഷകൻ ശരിക്കും ഞെട്ടിപ്പോവുകയായിരുന്നു. തികച്ചും വാസ്തവ വിരുദ്ധമായ ഒരു കാര്യമാണ് ആ ഗുണ്ടകൾ അയാളോട് പറയുന്നത്. അയാൾ പരാതിയുമായി പഞ്ചായത്ത് അധികാരികളെ സമീപിച്ചു. പഞ്ചായത്ത് അധികാരികൾ ആ പരാതി മുഖവിലേക്ക് എടുത്തില്ല. സ്വാഭാവികമായിട്ടും അയാൾ പോലീസിനെ സമീപിച്ചു. പോലീസും മുഖവിലേക്ക് എടുത്തില്ല. എവിടെയൊക്കെ അയാൾ സമീപിക്കാൻ പറ്റുമോ അവിടെയൊക്കെ സമീപിച്ചു. പക്ഷെ ആരും അയാൾ പരാതി കേൾക്കാൻ പോലും തയ്യാറായില്ല. അങ്ങനെയാണ് അയാൾ മാഞ്ചത്തിനെ തേടിയെത്തിയത്. മാഞ്ചത്ത് ആ കർഷകനൊപ്പം നിന്ന് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് വസ്തുവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും കളക്ട് ചെയ്തപ്പോൾ മാഞ്ചത്തിന് അക്കാര്യം ഉറപ്പായി. ആ സ്ഥലം ആ കർഷകന്റെ തന്നെയാണ്. മാഞ്ചത്ത് കർഷകന്റെ അഫിഡവിറ്റ് ഒപ്പിട്ട് വാങ്ങിച്ച് കേസ് കോടതിയിൽ എത്തിച്ചു. കേസ് കോടതിയിലെത്തി വിചാരണ തുടങ്ങിയപ്പോൾ ഒരു ദിവസം മാഞ്ചത്തിനെ തേടി ഒരാൾ മാഞ്ചത്തിന്റെ ഓഫീസിൽ വന്നു. അയാൾ മാഞ്ചത്തിനോട് പറഞ്ഞു, മാഞ്ചത്ത്, എന്റെ പേര് യോഗേഷ് കുമാർ എന്നാണ്. പക്ഷെ ആളുകൾ എന്നെ ടിങ്കു എന്നാ വിളിക്കുക. നിങ്ങളും അങ്ങനെ വിളിച്ചാൽ മതി. ഞാൻ വന്നത് ഈ കേസിൽ നിന്ന് നിങ്ങൾ പിന്മാറണം എന്ന് നിങ്ങളോട് പറയാനാണ്. അത് കേട്ടതും മാഞ്ചത്ത് ടിങ്കുവിനോട് പറഞ്ഞു, ഹേയ്, ഞാൻ ഒരിക്കലും പിന്മാറത്തില്ല. മാഞ്ചത്തിന്റെ മുന്നിൽ ആ വന്ന വ്യക്തി ഒത്തിരി ഓഫറുകൾ വെച്ചെങ്കിലും മാഞ്ചത്ത് വഴങ്ങിയില്ല. ചിരിച്ചുകൊണ്ട് മാഞ്ചത്തിന് മുന്നിൽ നിന്നെഴുന്നേറ്റ ടിങ്കു മാഞ്ചത്തിനോട് പറഞ്ഞു, മാഞ്ചത്ത്, നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതിന്റെ വില എന്താണെന്ന് അറിയാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ കാലം നിങ്ങളത് പഠിപ്പിക്കുമായിരിക്കും. അങ്ങനെ പറഞ്ഞിട്ടാണ് ടിങ്കു പോയത്. ടിങ്കു പറഞ്ഞതിന്റെ അർത്ഥം ശരിക്കും മാഞ്ചത്തിന് മനസ്സിലാകുന്നത് അന്ന് രാത്രിയിലാണ്. ആ രാത്രിയിലാണ് മാഞ്ചത്തും ഭാര്യയും കൂടി ഹൈവേയിലൂടെ വരുമ്പോൾ ഒരു ട്രക്ക് അദ്ദേഹത്തിന്റെ കാറിലേക്ക് ഇടിച്ചു കയറുന്നതും അദ്ദേഹത്തിന്റെ ഭാര്യ കൊല്ലപ്പെടുന്നതും. ആ സംഭവത്തിന് ശേഷം മാഞ്ചത്ത് അയാളുടെ വക്കീൽ പണി ഉൾപ്പെടെ ഉപേക്ഷിച്ച് ഏകാന്തനായി കഴിയുമ്പോഴാണ് ഗുർഖിരാത്ത് അയാളുടെ രണ്ട് സുഹൃത്തുക്കളുമായി മാഞ്ചത്തിന്റെ അടുത്ത് വരുന്നതും ഹാദിയലിന്റെ കേസ് അയാൾ ഏറ്റെടുക്കുന്നതും. മാഞ്ചത്ത് പഴയ കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ മുറിയുടെ വാതിൽ തുറന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന ആള് മാഞ്ചത്തിനെ കണ്ടതും മാഞ്ചത്തിനോട് പറഞ്ഞു, ഹലോ മാഞ്ചത്ത്, നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്. ശബ്ദം കേട്ടതും മാഞ്ചത്ത് തലയുയർത്തി ആ മനുഷ്യനെ നോക്കി. മാഞ്ചത്തിന്റെ മുന്നിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് കയറി വന്ന അതേ യോഗേഷ് കുമാർ എന്ന ടിങ്കുവാണ് ഇപ്പോ മാഞ്ചത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. ടിങ്കുവിനൊപ്പം മറ്റു മനുഷ്യൻ കൂടിയുണ്ട്, വേറെ മൂന്നാല് ഗുണ്ടകളുമുണ്ട്. മാഞ്ചത്ത് അമ്പരപ്പോടെ ടിങ്കുവിനെ നോക്കുമ്പോൾ ടിങ്കു മാഞ്ചത്തിനോട് പറഞ്ഞു, ഏ മാഞ്ചത്ത്, പാഠം പഠിക്കാൻ നിനക്ക് വലിയ മടിയാണ്. സാധാരണഗതിയിൽ ഒരു അനുഭവം കൊണ്ട് ആളുകൾ പഠിക്കുന്നതാണ്, നീ ഒന്നും പഠിച്ചില്ല. ഏ മാഞ്ചത്ത്, നിന്നെ ഞാൻ വെറുതെ വിടാം, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. മേലാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള അന്വേഷണവും നീ നടത്തരുത്. അത് കേട്ടതും മാഞ്ചത്ത് ടിങ്കുവിനോട് പറഞ്ഞു, ടിങ്കു, ഞാൻ കേസിനൊന്നും പോവില്ല, പക്ഷേ ഒരു കാര്യം നീ ചെയ്യണം. മാഞ്ചത്ത് പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ആരുടെയൊക്കെ കിഡ്നികളാണോ എടുത്തത് അവർക്ക് നീ കൊടുക്കാന്ന് പറഞ്ഞാൽ മുഴുവൻ പണവും കൊടുക്കണം. രണ്ട്, അവരുടെ എല്ലാം പോസ്റ്റ് ഓപ്പറേഷൻ ചികിത്സാ ചെലവ് നീ വഹിക്കുകയും വേണം. അതിന് നീ തയ്യാറാണെങ്കിൽ ഞാൻ ഈ കേസിൽ നിന്ന് പൂർണ്ണമായും പിന്മാറാം. മാഞ്ചത്തിന്റെ ആ ആവശ്യം കേട്ടതും ടിങ്കുവിന് ശരിക്കും ദേഷ്യം വരികയാണ്. ദേഷ്യത്തോടെ മാഞ്ചത്തിന്റെ അടുത്തേക്ക് കുതിച്ചെത്തി ടിങ്കു മാഞ്ചത്തിനെ കഴുത്തി പിടിച്ച് പൊക്കിയിട്ട് ഇടത് കൈയുള്ള ഒരു അച്ചി ആടി. ടിങ്കുവിന് ഇടത് കൈയുള്ള അടിയേറ്റ് ശരിക്കും അവശനായ മാഞ്ചത്ത് തറയിലേക്ക് വീഴാൻ പോയപ്പോൾ ടിങ്കു അയാൾ പിന്നെയും പിടിച്ചുയർത്തി പിന്നെയും അടിക്കുകയാണ്. രണ്ടു മൂന്ന് തവണ ടിങ്കു മാഞ്ചത്തിനെ തല്ലിയതും ടിങ്കുവിന് ഒപ്പമുണ്ടായിരുന്ന വ്യക്തി ടിങ്കുവിനെ തടഞ്ഞു. ഏ ടിങ്കു, സ്റ്റോപ്പ് ഇറ്റ്. ടിങ്കുവിനോട് അയാൾ അങ്ങനെ പറഞ്ഞതും ടിങ്കു മാഞ്ചത്തിനങ്ങ് വിട്ടു. മാഞ്ചത്തിന്റെ പുറത്ത് കൈവയ്ക്കണ്ട എന്ന് ആ വ്യക്തി പറഞ്ഞപ്പോ അതനുസരിക്കാൻ ടിങ്കു ബാധ്യസ്ഥനായതുപോലെ ടിങ്കു കൈവിട്ടപ്പോ താഴേക്ക് വീഴുമായിരുന്ന മാഞ്ചത്ത് ശ്രദ്ധിക്കുകയും ചെയ്തു. ടിങ്കുവിനെ നിയന്ത്രിക്കുന്ന ഒരാളാണ് ടിങ്കുവിനൊപ്പമുള്ളത്. തറയിലേക്ക് വീഴുമ്പോഴും മാഞ്ചത്ത് ആ മനുഷ്യനെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്. തന്നെ നോക്കുന്ന മാഞ്ചത്തിനോടായി ആ മനുഷ്യൻ പറഞ്ഞു, ഏ മാഞ്ചത്ത്, ടിങ്കു നിങ്ങൾ തല്ലിയതിൽ സത്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. നിങ്ങൾ എന്തായാലും ഞാൻ ഇവിടുന്ന് മോചിപ്പിക്കാനായി ടിങ്കുവിനോട് പറയാം. മാഞ്ചത്തിനോട് അങ്ങനെ പറഞ്ഞ വ്യക്തി അയാൾ പറഞ്ഞ വാക്ക് പാലിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം മാഞ്ചത്തിനെ ആ മുറിയിൽ നിന്ന് മോചിപ്പിച്ചു.
മുറിന്ന് പുറത്തേക്ക് മാഞ്ചിതിനെ ഇറക്കിയപ്പോ മാഞ്ചിതിന് ശരിക്കും സന്തോഷമാണ് തോന്നിയത്. കുറെ ദിവസങ്ങൾക്ക് ശേഷം അയാൾ വായുവും പ്രകാശവും ഒക്കെ ഒന്നിച്ച് അനുഭവിക്കുകയാണ്. സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങിയ മാഞ്ചിതിനെ കൊണ്ടുപോകാനായി ഒരു വാഹനം അവിടെ നിപ്പുണ്ടായി. ആ വാഹനത്തിലേക്ക് അവർ മാഞ്ചിതിനെ കയറ്റി. വാഹനത്തിനകത്തേക്ക് മാഞ്ചിത്ത് കയറി കഴിഞ്ഞതും മാഞ്ചിത്തിന്റെ ഇടതും വലതും വശത്ത് ഇരിക്കുന്ന ആളുകൾ മാഞ്ചിത്തിന്റെ കണ്ണം കെട്ടി. അവർ മാഞ്ചിത്തിനോട് പറഞ്ഞു, ഏ മാഞ്ചിത്ത്, നിന്നെ തടവിലിട്ടുന്ന സ്ഥലം നീ മറ്റാരോടും പറഞ്ഞു കൊടുക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങള് നിന്റെ കണ്ണൊന്ന് കെട്ടുന്നതാണ്. മാഞ്ചിത്തിന് അവർ അങ്ങനെ പറഞ്ഞപ്പോൾ അതിൽ വേറെ അവിശ്വാസവും തോന്നിയില്ല. യാത്രക്കിടയിൽ അവർ മാഞ്ചിത്തിന് കുടിക്കാൻ വെള്ളവും കൊടുത്തു. വെള്ളവും കുടിച്ചു കഴിഞ്ഞപ്പോൾ മാഞ്ചിത്തിന് ഒരു ക്ഷീണം തോന്നുകയും മാഞ്ചിത്ത് ആ കാറിൽ ചാരിയിരിക്കുകയും ചെയ്തു. ചാരിയിരുന്ന മാഞ്ചിത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കത്തിലായി. ഉറക്കം ഉണരുമ്പോൾ മാഞ്ചിത്ത് ഒരു ഹോസ്പിറ്റൽ ബെഡിലാണ്. ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്ന മാഞ്ചിത്തിന്റെ കൈ യാദൃശ്യവശാലാണ് അയാളുടെ പുറകുവശത്ത് ഒന്ന് സ്പർശിച്ചത്. പുറകുവശത്ത് സ്പർശിച്ചപ്പോൾ അയാൾക്കൊരു സംശയം, അവിടെ എന്തോ മുറിവുള്ളതുപോലെ തോന്നി. അമ്പരന്ന് പോയ മാഞ്ചിത്ത് സാവധാനം എണീറ്റ് ബെഡിലിരുന്ന് അയാളുടെ പുറകിലേക്ക് നോക്കിയപ്പോൾ അയാളുടെ അവിടെ അനവധി പാച്ച് വർക്ക് നടത്തിയിരിക്കുകയാണ്. ഒരു കീറലിന്റെ പുറത്ത് മരുന്ന് വെച്ചിട്ട് അതിന്റെ പുറത്തുകൂടി എന്തോ കെട്ടിയിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ ആ സമയത്ത് ആ മുറിയിലുണ്ടായിരുന്ന നഴ്സിനോടായി മാഞ്ചിത്ത് ചോദിച്ചു, സിസ്റ്റർ എന്താ ഇത്, എനിക്കിവിടെ എന്ത് പറ്റി? ഏയ്, നിങ്ങളുടെ കിഡ്നി റിമൂവ് ചെയ്തതിന്റെ ചികിത്സ നടക്കുകയാണ്. കിഡ്നി റിമൂവ് ചെയ്തെന്നോ? സിസ്റ്റർ എന്താ പറയുന്നത്, എന്നോട് ആരും ചോദിച്ചില്ലല്ലോ. ഏയ്, എനിക്ക് അക്കാര്യമൊന്നും അറിയത്തില്ല. ഇത് കിഡ്നി റിമൂവ് ചെയ്ത രോഗികളെ ശുശ്രൂഷിക്കുന്ന പ്ലേസാണ്. മാഞ്ചിത്ത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയ ഒരു വാർത്തയാണ് ആ സിസ്റ്റർ മാഞ്ചിത്തിനോട് പറഞ്ഞത്. സിസ്റ്റർ മാഞ്ചിത്തിനോട് ഇങ്ങനെ സംസാരിച്ച് കൃത്യം 36 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാഞ്ചിത്ത് അമൃത്സർ ലുധിയാന റോഡിൽ ഹൈവേയുടെ വശത്ത് അങ്ങനെ കിടക്കുകയാണ്. അതുവഴി പോയ ഒരു വാഹനം മാഞ്ചിത്തിനെ ആ വാഹനത്തിൽ നിന്ന് ഇറക്കി ഫുട്പാത്തിൽ കിടത്തിയതാണ്. അനവധി ആളുകളുടെ സഹായത്താൽ മാഞ്ചിത്ത് ഒരു പരുവത്തിൽ അമൃത്സറിലെത്തി. അയാൾ ഓട്ടോയിൽ അയാളുടെ വീട്ടിലെത്തി. വീട്ടിനകത്തേക്ക് കടന്ന മാഞ്ചിത്ത് വീടിന്റെ പൂമുഖത്തുള്ള സോഫയിലേക്ക് വന്ന് വീണത് മാത്രമേ മാഞ്ചിത്തിന് ഓർമ്മയുള്ളൂ. ശരിക്കും ക്ഷീണിതനായിരുന്ന മാഞ്ചിത്ത് ആ സോഫയിൽ കിടന്നതും അങ്ങ് ഉറങ്ങിപ്പോവുകയാണ്. എപ്പോഴും അയാൾ ഞെട്ടി ഉണർന്നു. അയാൾ ഞെട്ടി ഉണരാനുള്ള കാരണം അയാൾക്ക് ചുറ്റും ആളുകളുടെ ശബ്ദം കേട്ടതാണ്. ഞെട്ടി ഉണർന്ന മാഞ്ചിത്ത് കാണുന്നത് ഒത്തിരിയേറെ പോലീസുകാർ അയാൾക്ക് ചുറ്റും നിൽക്കുന്നതാണ്. സാർ എന്താ സാർ? ഏ മാഞ്ചിത്ത്, നിങ്ങൾ അനധികൃതമായി കിഡ്നി വിറ്റു കാശ് വാങ്ങിച്ചു എന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട്. സാർ എന്താ സാർ ഈ പറയുന്നത്? സാർ എന്റെ കിഡ്നി ആരോ മോഷ്ടിച്ചതാണ് സാർ. ഹേയ് മാഞ്ചിത്ത്, ഞങ്ങള് പൊട്ടന്മാരൊന്നുമല്ല, ഞങ്ങൾ ഈ വീടൊന്ന് പരിശോധിക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് ആ പോലീസുകാർ ആ വീട് മുഴുവൻ അരിച്ചു പറക്കി. അല്പസമയം കഴിഞ്ഞതും മാഞ്ചിത്തിന്റെ ഷെൽഫിൽ നിന്ന് ഒരു പാക്കറ്റ് അവർ പുറത്തേക്ക് എടുത്തു. 5 ലക്ഷം രൂപയുടെ നോട്ടുകളാണ് ആ പാക്കറ്റിനകത്തുള്ളത്, പുതിയ ബാങ്ക് നോട്ടുകൾ. ആ നോട്ട് കെട്ടുകൾ ആ പാക്കറ്റോടുകൂടി അവർ മാഞ്ചിത്തിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. മാഞ്ചിത്ത്, ഈ പണം നിങ്ങൾക്ക് എങ്ങനെയാ കിട്ടിയത്? സാർ എനിക്കറിയില്ല സാർ. ഹേ മാഞ്ചിത്ത്, നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങളുടെ വീടിനകത്തിരിക്കുന്ന പണം എങ്ങനെ നിങ്ങളുടെ വീടിനകത്ത് വന്നു എന്ന് നിങ്ങൾക്ക് അറിയില്ലെന്ന് അങ്ങനെ പറഞ്ഞ ആ പോലീസ് ഇൻസ്പെക്ടർ ഉടൻ തന്നെ മാഞ്ചിത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് കൊടുത്തു. മാഞ്ചിത്തിന്റെ വീട്ടിലേക്ക് എത്തിയ വിവരം ഇതിനിടയിൽ യാദൃശ്യവശാൽ ഒരു ഓട്ടോക്കാരൻ വഴി അറിഞ്ഞ ഗുർഖിരാത് ആ വിവരം രാഹുലിനോടും അതുപോലെ കീർത്തിയോടും പറഞ്ഞപ്പോ അവർ മൂന്ന് പേരും കൂടി മാഞ്ചിത്തിന്റെ വീട്ടിലേക്ക് വരുമ്പോഴാണ് അവർ ആ രംഗം കാണുന്നത്. മാഞ്ചിത്തിന്റെ വീട്ടിനകത്ത് നിന്ന് പോലീസുകാർ മാഞ്ചിത്തുമായി പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. മാഞ്ചിത്തിനെ ഒരു പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നു. മാഞ്ചിത്തിനെ ആ പോലീസ് ജീപ്പിലേക്ക് കയറ്റപ്പോ ആ കാഴ്ച കണ്ടുകൊണ്ട് അയാൾ വീട്ടിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. അവർക്കൊക്കെ അതിശയം. മാഞ്ചിത്തിനെ പോലീസ് പിടിക്കത്തക്ക എന്ത് കുറ്റമാണ് മാഞ്ചിത്ത് ചെയ്തതെന്ന് അയാൾ വീട്ടുകാർക്കാർക്കും അറിയത്തുമില്ല. ആളുകൾ അമ്പരം നിൽക്കുമ്പോഴാണ് ആ ആൾക്കൂട്ടത്തിനടുത്തേക്ക് ഗുർഖിരാത്തും കീർത്തിയും അതുപോലെ രാഹുലും എത്തുന്നത്. അവർ മുന്നോട്ട് നീങ്ങുന്ന തോന്നിയ നിമിഷത്തിൽ മാഞ്ചിത്ത് കണ്ണുകൾ കൊണ്ട് കീർത്തിയോട് മുന്നോട്ട് വരരുതെന്ന് ആക്ഷൻ കാണിച്ചു. അവരുടെ സാന്നിധ്യം മാഞ്ചിത്തിനെ അറസ്റ്റ് ചെയ്ത പോലീസുകാർ അറിയാൻ പാടില്ല എന്നൊരു തോന്നൽ ആ നിമിഷത്തിൽ മാഞ്ചിത്തിന് ഉണ്ടായത് കൊണ്ടാണ് മാഞ്ചിത്ത് അങ്ങനെ കണ്ടുകൊണ്ട് കീർത്തിയോട് അങ്ങനെ കാണിച്ചത്. ഇത് ശ്രദ്ധിക്കാതെ ആൾക്കൂട്ടത്തിനിടയിലൂടെ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയ ഗുർഖിരാത്തിന്റെ കയ്യിൽ കീർത്തി പിടിച്ചു. കീർത്തി ഗുർഖിരാത്തിനോട് പറഞ്ഞു, ഏയ് നിക്ക് നിക്ക്. കീർത്തി അങ്ങനെ പറയുമ്പോഴേക്കും ജീപ്പ് മൂവ് ചെയ്ത് തുടങ്ങി. വേറെയും വാഹനങ്ങൾ പോലീസുകാരുണ്ട്. ഒരു വാഹന നിരയുമായിട്ടാണ് പോലീസുകാർ അവിടെ എത്തിയത്. മാഞ്ചിത്തുമായി ആ വാഹന നിര അവിടെ നിന്ന് അങ്ങനെ പോകുമ്പോൾ
ഗുർഖിരാത്തും രാഹുലും കീർത്തിയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തിരിച്ച് നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് അവർക്കൊരു പിടിയുമില്ല. കുറേ ദിവസങ്ങൾക്ക് മുമ്പാണ് മാഞ്ചത്തിനെ കാണാതെ പോയത്. ഇപ്പൊ ഇതാ മാഞ്ചത്തിനെ അവർ കാണുമ്പോൾ മാഞ്ചത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. വേഗം തന്നെ ഗുർഖിരാത് കീർത്തിയെ അവളുടെ വീട്ടിൽ വിട്ടിട്ട് രാഹുലുമായി മാഞ്ചത്ത് പോയ സ്റ്റേഷൻ തിരക്കി ചെന്നു. മാഞ്ചത്തിനെ കാണാൻ വേണ്ടി അവർ ഒരുപാട് ശ്രമിച്ചെങ്കിലും പോലീസ് അവരെ അകത്തേക്ക് അടച്ചുവിട്ടില്ല. മാഞ്ചത്തിന് ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി വക്കീലന്മാരെ തേടി നടന്ന ഗുർഖിരാത്തും രാഹുലും ശരിക്കും പെട്ടതുപോലെ. പല വക്കീലന്മാരെ കണ്ടിട്ടും ആരും ആ കേസ് എടുക്കുന്നില്ല. മാഞ്ചത്തിനെ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തു. 15 ദിവസത്തേക്കാണ് മാഞ്ചത്തിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 94 കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നിയമം അനുസരിച്ച് നമ്മൾ കിഡ്നി ഒരാൾക്കും വിൽക്കാൻ പാടില്ല. ആ നിയമം നിലവിലുള്ളപ്പോഴാണ് 5 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് മാഞ്ചത്ത് ആർക്കോ കിഡ്നി വിറ്റിരിക്കുന്നത്. അതാണ് കേസിന്റെ ബേസ്. അവയവ കൈമാറ്റം ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മാഞ്ചത്തിനെ റിമാൻഡ് ചെയ്യാൻ മജിസ്ട്രേറ്റിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല എന്നതാണ് സത്യം. ഗുർഖിരാത്തും രാഹുലും കീർത്തിയും തുടർന്നുള്ള ദിവസങ്ങളിൽ മാഞ്ചത്തിനെ കാണാൻ ഒരു ശ്രമം നടത്തി നോക്കിയതാണ്. പക്ഷെ നടക്കുന്നില്ല. മാഞ്ചത്തിനെ അന്വേഷണത്തിന് വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോ പോലീസ് ലോക്കപ്പിൽ മാഞ്ചത്ത് ഉണ്ടെന്ന വിവരം ഇതിനിടയിൽ കീർത്തി അറിഞ്ഞു. കീർത്തി പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസുകാർ കീർത്തിയെ അകത്തേക്ക് കയറ്റിവിടാനോ മാഞ്ചത്തിനെ കാണാനോ അനുവദിക്കാൻ തയ്യാറല്ല. പക്ഷെ കീർത്തിയുടെ കടുംപിടുത്തം അവസാനം വിജയിച്ചു. ഒരു 5 മിനിറ്റ് നേരം മാഞ്ചത്തിനെ കാണാൻ കീർത്തി അവരനുവദിച്ചു. കീർത്തി മാഞ്ചത്തിന് മകളെ പോലെയാണെന്ന് പോലീസുകാരോട് പറഞ്ഞപ്പോ അയാൾക്ക് തോന്നിയ ഒരു മനസ്സലിവാണ് ആ തീരുമാനത്തിന്റെ ബേസ്. മാഞ്ചത്തിന് മുന്നിലെത്തിയ കീർത്തിയോടായി മാഞ്ചത്ത് കാര്യങ്ങൾ പറഞ്ഞു. അയാൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തടവിലായിരുന്നുവെന്നും ഹോസ്പിറ്റലായെന്നും ഹോസ്പിറ്റലിൽ വെച്ച് അയാളെ കിഡ്നി എടുത്തെന്നും അതിനുശേഷം വീട്ടിൽ 5 ലക്ഷം രൂപ ആരോ കൊണ്ടുവച്ചിട്ട് അയാളെ അറസ്റ്റ് ചെയ്താണെന്നുള്ള കഥയൊക്കെ മാഞ്ചത്ത് പറഞ്ഞപ്പോ ആ കഥ കേട്ട് കീർത്തിയുടെ കണ്ണു തള്ളിപ്പോവുകയാണ്. മാഞ്ചത്തിനെ ഈ വിഷയത്തിലേക്ക് പിടിച്ചുകൊണ്ടുവന്നത് അവളും കൂടി ചേർന്നിട്ടാണ്. ആ മനുഷ്യന് ഇതാ സ്വന്തം കിഡ്നി നഷ്ടമായിരിക്കുകയാണ്, ജയിൽവാസവും ലഭിച്ചിരിക്കുകയാണ്. മാഞ്ചത്തിനോട് തങ്ങളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് കീർത്തി വേഗം തന്നെ മാഞ്ചത്തിന് അവിടുന്ന് പുറത്തിറങ്ങി. അവൾ രാഹുലിനും ഗുർഖിരാത്തിനും അടുത്ത് വന്ന് കഥകളൊക്കെ പറഞ്ഞപ്പോ ശരിക്കും ആ ചെറുപ്പക്കാർ ഒരു വല്ലാത്ത ധർമ്മസങ്കടത്തിലായിരിക്കുകയാണ്. മാഞ്ചത്തിന് ഒരു ബന്ധവും ഇല്ലാതിരുന്ന ഒരു കേസിലേക്കാണ് യഥാർത്ഥത്തിൽ മാഞ്ചത്തിനെ അവർ വിളിച്ചു വരുത്തിയത്. അതിന്റെ ദുരന്ത ഫലമാണ് ഇപ്പൊ ഇതാ അവർ അനുഭവിക്കുന്നത്. മാഞ്ചത്തിന്റെ കിഡ്നി നഷ്ടപ്പെട്ട കഥ ആലോചിച്ചപ്പോ രാഹുൽ അറിയാതെ അയാളുടെ വയറ്റിൽ നിന്ന് പിടിച്ചു പോവുകയാണ്. അന്ന് ആ നിമിഷത്തിൽ ആ ലാബിൽ വെച്ച് അവന് മൂത്രം ഒഴിക്കാനുള്ള ഒരു ആക്ഷൻ കാണിക്കാൻ തോന്നിയത് കൊണ്ട് മാത്രമാണ് അവൻ രക്ഷപ്പെട്ടത്. ഗുർഖിരാത്തിന്റെ സമയോചിതമായ ഇടപെടലും രാഹുലിന്റെ സമയോചിതമായ ബുദ്ധിയും ഒന്നു ചേർന്നുകൊണ്ട് മാത്രമാണ് അന്ന് രാഹുലിന് കിഡ്നി നഷ്ടപ്പെടാതിരുന്നത്. രാഹുലിനും കീർത്തിക്കും അതുപോലെ ഗുർഖിരാത്തിനും ആ സംഭവത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോ ഒരു കിടുങ്ങൽ വരികയാണ്. ആ മൂവർ സംഘം ഇപ്പോ എന്തായാലും സസ്പെൻഷനിലാണ്. ഇനിയിപ്പോ എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് ഒരു കാര്യം ഉറപ്പാണ്, ചന്തു രാജു ടീമിന് ഇതുമായി എന്തോ ബന്ധമുണ്ട്. പോലീസ് ചന്തുവിനും രാജുവിനും ഒപ്പം നിൽക്കുകയാണ്. അവർക്ക് സംശയമുള്ള മറ്റു രണ്ട് പേരുകൾ അന്ന് കോളേജിൽ പ്രസംഗിക്കാനായിട്ട് വന്ന ഡോക്ടർ പർവീൺ കുമാർ സരിന, പിന്നീട് അവരുടെ പ്രിൻസിപ്പൽ, രണ്ടുപേരും സമൂഹത്തിലെ വൻ കക്ഷികളാണ്. അവരെ ഒന്നും തൊടാൻ കഴിയില്ല. ഡോക്ടർ പർവീൺ കുമാർ സരിൻ കാക്കർ ഹോസ്പിറ്റലിലെ അറിയപ്പെടുന്ന വൃക്ക രോഗ വിദഗ്ധരാണ്. അദ്ദേഹത്തിന്റെ മനോഹരമായ ക്ലാസ് കീർത്തിയെ ശരിക്കും ത്രില്ലടിപ്പിച്ചതാണ്. പക്ഷെ ആ ത്രില്ലാണ് മാഞ്ചത്തിന്റെ കിഡ്നി നഷ്ടപ്പെടുന്ന ഭാഗത്തിലേക്ക് എത്തിയത്. രാഹുലും ഗുർഖിരാത്തും കീർത്തിയും കൂടി മാഞ്ചത്തിനെ പുറത്തിറക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിലും ജയിലിലുമായി കഴിയുന്ന മാഞ്ചത്ത് ഇപ്പോ ഏകദേശം ഒരു ധാരണ മനസ്സിൽ ഉണ്ടാക്കി കഴിഞ്ഞു. ഗുർഖിരാത്ത് കൊണ്ടുകൊടുത്ത ആ ഫയലിലുള്ള ഡോക്യുമെന്റുകൾ കൃത്യമായി പരിശോധിച്ചിരുന്ന മാഞ്ചത്ത് ഒരു ഫയല് തന്നെ ആ ഡോക്യുമെന്റിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ആ ഫയലിൽ വളരെ വ്യക്തമായി മാഞ്ചത്ത് കാര്യങ്ങൾ രേഖപ്പെടുത്തിയതുമാണ്. മാഞ്ചത്തിന് എങ്ങനെയാണ് കിഡ്നി സ്കാം നടക്കുന്നതെന്ന് ഇപ്പം വ്യക്തമായിട്ട് അറിയാം. ബന്ധുക്കളുടെ കിഡ്നി ഒരാൾക്ക് സ്വീകരിക്കാൻ നിയമ തടസ്സങ്ങൾ ഒന്നുമേയില്ല. ബന്ധുവല്ലാത്ത ഒരാളുടെ കിഡ്നി സ്വീകരിക്കുമ്പോൾ അത് അപ്രൂവ് ചെയ്യാൻ ഒരു കമ്മിറ്റിയുണ്ട്, ഒരു ഓതറൈസേഷൻ കമ്മിറ്റി. പഞ്ചാബിൽ അങ്ങനെ ഓതറൈസേഷൻ കൊടുക്കുന്ന 4 കമ്മിറ്റികളാണ് ഉള്ളത്. അതിൽ ഒരു കമ്മിറ്റി പ്രവർത്തിക്കുന്നത് അമൃത്സറിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ്. ആ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളാണ് ആ ഓതറൈസേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ. ഓതറൈസേഷൻ കമ്മിറ്റി അപ്രൂവ് ചെയ്താലേ ഒരാൾക്ക് അയാളുമായി ബന്ധമില്ലാത്ത ഒരാളിൽ നിന്ന് കിഡ്നി സ്വീകരിക്കാൻ പറ്റൂ.
ഓതറൈസേഷൻ കമ്മിറ്റിയുടെ മുമ്പിലെത്തുന്ന ഫയലുകൾ അപ്രൂവ് ചെയ്യുന്ന ജോലി മാത്രമാണ് യഥാർത്ഥത്തിൽ ഓതറൈസേഷൻ കമ്മിറ്റിക്കുള്ളത്. ഓതറൈസേഷൻ കമ്മിറ്റിയുടെ മുമ്പിലെത്തുന്ന ഫയലിൽ ഒപ്പിട്ടിരിക്കുന്നത് അതാത് സ്ഥലത്തെ മജിസ്ട്രേറ്റുമാരാണ്. മജിസ്ട്രേറ്റുമാർ ആ ഫയലിൽ ഒപ്പിടുന്നത് ആ ഫയല് തയ്യാറാക്കിയിരിക്കുന്ന വക്കീലന്മാരുടെ റിപ്പോർട്ടിനെ ബേസ് ചെയ്താണ്. വക്കീലന്മാരുടെ റിപ്പോർട്ട് മജിസ്ട്രേറ്റ് പരിശോധിച്ച് ബോധ്യപ്പെട്ട് വൃക്ക കൊടുക്കുന്ന ആൾക്ക് വേറെ ഒരു തരത്തിലുമുള്ള മോണിറ്ററി ബെനിഫിറ്റും ലഭിച്ചിട്ടില്ലെന്നും തികച്ചും മാനുഷികമായ പരിഗണനയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കിഡ്നി സംഭാവന ചെയ്യുന്നതാണ് വക്കീൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. അത് ബോധ്യപ്പെട്ട് ഡോക്യുമെന്റുകളൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് മജിസ്ട്രേറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. മജിസ്ട്രേറ്റ് സൈൻ ചെയ്ത ഡോക്യുമെന്റ് ആണ് ഓതറൈസേഷൻ കമ്മിറ്റി അപ്രൂവ് ചെയ്തിരിക്കുന്നത്. ഓതറൈസേഷൻ കമ്മിറ്റിയുടെ മുന്നിൽ ആ അപ്രൂവൽ സമയത്ത് കിഡ്നി ഡൊണേറ്റ് ചെയ്യുന്ന ആള് നേരിട്ട് ഹാജരാകുകയും വേണം. ഇതൊക്കെയാണ് വ്യവസ്ഥകൾ. ആ വ്യവസ്ഥകളിൽ എല്ലാത്തിലും വൻതോതിൽ അഴിമതി നടത്തിക്കൊണ്ടാണ് ഈ കിഡ്നി സ്കാം പരിപാടി നടന്നിരിക്കുന്നതെന്ന് മാഞ്ചിത്തിന് വ്യക്തമായി ബോധ്യമായിട്ടുണ്ട്. മാഞ്ചിത്ത് ആ കാര്യങ്ങളൊക്കെയാണ് അയാൾ തയ്യാറാക്കിയ റിപ്പോർട്ടിനകത്ത് സൂചിപ്പിച്ചത്. പക്ഷേ ആ റിപ്പോർട്ടും ഗുരുക്കരാത്ത് കൊടുത്ത ഒറിജിനൽ ഫയലുമായിട്ടാണ് മാഞ്ചിത്തിനെ അന്ന് മാഞ്ചിത്തിന് വീട്ടിൽ നിന്ന് ചില ഗുണ്ടകൾ പൊക്കിക്കൊണ്ടുപോയത്. മാഞ്ചിത്ത് നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ ക്രമത്തിൽ മനസ്സിൽ അടുക്കി ചിട്ടയായി ഉറപ്പിക്കുകയാണ്. ചന്തു, രാജു ഇവർക്കൊപ്പം ടിങ്കുവിനൊപ്പം ഉണ്ടായിരുന്ന ആ മനുഷ്യനും പങ്കുണ്ട്. ഒരു നാലംഗ ടീം ഈ ബിസിനസിന്റെ ഭാഗമാണ്. ഇവർക്കൊപ്പം ഡോക്ടേഴ്സും വക്കീലന്മാരും മജിസ്ട്രേറ്റും ഒക്കെ ചേരുന്ന ഒരു വലിയ ടീമാണ് ഇതിന് പിന്നിലുള്ളത്. അവരെ സഹായിക്കാനായി പോലീസും കൂടെയുണ്ട്. പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആ സ്കാമിന്റെ ഭാഗമായതുകൊണ്ട് മാഞ്ചിത്തിന് തനിക്ക് എപ്പോഴെങ്കിലും പുറത്തിറങ്ങാൻ പറ്റുമോ എന്ന് ഇപ്പൊ സംശയമാണ്. പക്ഷെ മാഞ്ചിത്തിനെ അതൊന്നും ഉലയ്ക്കുന്നില്ല. അയാൾക്ക് ശരിക്കും ആത്മവിശ്വാസമാണ്. ഈ സമയത്ത് ഗുർഗിരാത്തും രാഹുലും കീർത്തിയും എല്ലാ ദിവസവും ആലോചിക്കുന്നത് ആ കാര്യമാണ്, എങ്ങനെ മാഞ്ചിത്തിനെ പുറത്തിറക്കും. മാഞ്ചിത്തിനെ പുറത്തിറക്കാൻ പോലീസിന്റെ സഹായം അവർക്ക് കിട്ടത്തില്ല, വക്കീലന്മാരുടെ സഹായവും കിട്ടത്തില്ല. രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകളെ അവർ ഒരിക്കലും സമീപിച്ചതാണ്. രാഷ്ട്രീയക്കാരും കൂടെ നിൽക്കത്തില്ല. ഇനി ആരാ സഹായിക്കാനുള്ളത്? അങ്ങനെ കീർത്തി ചോദിച്ചപ്പോ ഗുർഗിരാത് കീർത്തിയോട് പറഞ്ഞു, നമുക്ക് മാധ്യമമാണ് ഇനി രക്ഷ. ഗുർഗിരാത് പറയുന്നത് നമുക്ക് പത്രക്കാരെ സമീപിക്കാന്നാണ്. അതെ, പത്രക്കാരെ സമീപിക്കണം. പക്ഷേ ഈ പത്രക്കാരും ഈ സിസ്റ്റത്തിന്റെയൊക്കെ ഭാഗമായിരിക്കും. ഈ സിസ്റ്റത്തിന്റെ ഭാഗമല്ലാത്ത പത്രക്കാരെ കണ്ടുപിടിക്കണം. അവിടെയാണ് മിടുക്കിയിരിക്കുന്നത്. ഏ ഗുർഗിരാത്, അങ്ങനെയുള്ള ആളെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? രാഹുൽ അങ്ങനെ ചോദിച്ചതും ഗുരുഗ്രാത് രാഹുലിനോട് പറഞ്ഞു, എൻ്റെ ഒരു കസിനുണ്ട്, അവൻ ലൂധിയാനയിലാണ് ഉള്ളത്. പക്ഷെ അവൻ വിചാരിച്ച ചിലപ്പോൾ സംഭവം നടക്കും, പക്ഷെ അവനെ ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാണ്. അങ്ങനെ ഗുരുഗ്രാത് പറയാൻ കാരണം നേരത്തെ ഉണ്ടായ ഒരു സംഭവമാണ്. കീർത്തിയുടെ സ്കൂട്ടറിൽ ജീപ്പ് ഇടിച്ചതിന് ശേഷം രാഹുലിനെയും അതുപോലെ ഗുരുഗ്രാത്തിനെയും കാക്കർ ഹോസ്പിറ്റലിലെ ഒരു പ്രത്യേക മുറിയിലേക്ക് കയറ്റി കാര്യമായി ഇടി കൊടുത്തതിന് ശേഷം ഗുരുഗ്രാത്തിന്റെ വീട്ടിലും രാഹുലിന്റെ വീട്ടിലും കീർത്തിയുടെ വീട്ടിലും ഫോണുകൾ വന്നിരുന്നു. അജ്ഞാതനാണ് ഫോൺ വിളിച്ചത്. ഫോൺ വിളിച്ചവർ ആ മൂന്ന് വീട്ടുകാരെയും വ്യക്തമായും ഒരു കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ മക്കൾ ഇപ്പോ ഏർപ്പെട്ടിരിക്കുന്ന അന്വേഷണത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ മൂന്നുപേരെയും കൊല്ലുമെന്നാണ് ഫോൺ വിളിച്ച ആളുകൾ വീട്ടുകാരോട് പറഞ്ഞത്. മൂന്ന് വീട്ടുകാരും അവരുടെ മക്കളോട് പഠനം നിർത്താൻ വരെ പറഞ്ഞതാണ്. ഇനി ഒരു പ്രശ്നത്തിനും തങ്ങൾ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ മൂന്നുപേരും ഒരു പരുവത്തിൽ കോളേജിലേക്ക് മടങ്ങിയെത്തിയത്. അതുകൊണ്ട് തന്നെ ഗുരുഗ്രാത്തിന് അവന്റെ കസിനോട് കാര്യം പറഞ്ഞാൽ കസിൻ ആ വിവരം അവന്റെ അച്ഛനോട് പറയുമോ എന്നൊരു ഭയമുണ്ട്. പക്ഷെ ലൂധിയാനയിലുള്ള കസിനെ ഗുരുഗ്രാത് കോണ്ടാക്ട് ചെയ്തപ്പോ അവൻ ഗുരുഗ്രാത്തിനെ ശരിക്കും പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. ഏയ് ഗുരുഗ്രാത്, നമ്മളൊക്കെ ഇതിൽ ഇടപെട്ടില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ യുവാക്കൾ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ നിനക്ക് വേണ്ടി എന്റെ സുഹൃത്തിനെ പരിചയപ്പെടുത്താം. ലൂധിയാനയിലുള്ള ഗുരുഗ്രാത്തിന്റെ കസിൻ അമൃത്സറിലുള്ള ഒരു ലേഖകന്റെ വിലാസം ഗുരുഗ്രാത്തിന് ഹാൻഡ് ഓവർ ചെയ്തു. ഗുരുഗ്രാത്തും രാഹുലും കീർത്തിയും കൂടി അയാളുടെ അടുത്തെത്തി. ബാൽജിത്ത് റാണയോട് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കഥ മുഴുവൻ കേട്ട് കഴിഞ്ഞതും ബാൽജിത്ത് അവരോട് ഒരു കാര്യം ചോദിച്ചു, നിങ്ങളീ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് പ്രൂഫാ ഉള്ളത്? അവരുടെ കൈവശമുണ്ടായിരുന്ന പ്രധാന പ്രൂഫ് ഗുർഗിരാത്ത് സംഘടിപ്പിച്ച ആ ഫയലാണ്. ആ ഫയല് മാഞ്ചത്തിന്റെ വീട്ടിൽ വെച്ച് മിസ്സായിരിക്കുകയാണ്. രണ്ടാമത് അവർക്കുള്ള തെളിവ് ഹാർദിയാൽ എന്നുള്ള ആ കിഡ്നി ഡോണറാണ്. ഹാർദിയാലിനെ ഇപ്പോ അവർക്ക് കിട്ടുന്നില്ല. അവർ പല സ്ഥലത്ത് ഹാർദിയാലിനെ തിരക്കിയെങ്കിലും ഹാർദിയാലും മേറ്റും ആ രണ്ട് കുട്ടികളും ശരിക്കും മിസ്സായിരിക്കുകയാണ്. മാഞ്ചത്തിന് അനുകൂലമായ ഒരു ലേഖനം പത്രത്തിൽ പ്രസിദ്ധീകരിക്കാനായി തയ്യാറാക്കി എഡിറ്ററെ കൊണ്ട് കാണിച്ചാൽ എഡിറ്റർ സ്വാഭാവികമായും തെളിവുകൾ ചോദിക്കും. തെളിവില്ലാതെ എഡിറ്റർ പ്രസിദ്ധീകരിക്കാൻ സമ്മതിക്കത്തില്ല. ബാൽജിത്ത് റാണയ്ക്ക് അക്കാര്യം അറിയാം. കീർത്തി ഉൾപ്പെടെയുള്ള ആ സ്റ്റുഡൻസ് ബാൽജിത്ത് പറഞ്ഞ കാര്യം കേട്ട് ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ബാൽജിത്ത് അവരോട് പറഞ്ഞു, പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട,
ഒരു പ്രധാന തെളിവ് ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. സാർ അങ്ങ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുന്നിൽ മാഞ്ചിത്ത് ഉണ്ടല്ലോ. ഞാൻ മാഞ്ചിത്തിനെ ജയിലിൽ പോയി ഇന്റർവ്യൂ ചെയ്യാം. മാഞ്ചിത്തുമായി ഞാൻ നടത്തുന്ന ഇന്റർവ്യൂ അതുപോലെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാം. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു ആശയമാണ് ബാൽചിത്രാണ് ആ കുട്ടികളുമായി പങ്കുവച്ചത്. അത് കേട്ട് സന്തോഷത്തോടു കൂടിയാണ് രാഹുലും ടീമും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങിയത്. പിറ്റേ ദിവസമാണ് ബാൽജിത്ത് റാണയും മാഞ്ചിത്തും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം വാങ്ങിച്ചിരിക്കുന്നത്. ബാൽജിത്ത് ശരിക്കും സന്തോഷത്തോടുകൂടി മാഞ്ചിത്തിനെ താമസിപ്പിച്ചിരിക്കുന്ന ആ ജയിലിലെത്തുമ്പോൾ രസമുള്ള ഒരു കാഴ്ച ബാൽജിത്ത് കണ്ടു. മാഞ്ചിത്തിനെ ആ ജയിലിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണ് മറ്റൊരു സ്ഥലത്തേക്ക്. മാഞ്ചിത്തുമായിട്ടുള്ള ഇന്റർവ്യൂവിനുള്ള അനുവാദം ഔദ്യോഗിക ചാനൽ വഴിയാണ് ബാൽജിത്ത് റാണ വാങ്ങിച്ചെടുത്തത്. ആ അനുവാദം കൊടുത്ത വ്യക്തി വഴിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംവിധാനം വഴിയോ കിഡ്നി റാക്കറ്റിന്റെ ആളുകൾ കാര്യം അറിഞ്ഞിരിക്കുന്നു. അവർ മാഞ്ചിത്തിനെ ആ ജയിലിൽ നിന്ന് ഇതാ മറ്റൊരു ജയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. മാഞ്ചിത്തിനെ ഇന്റർവ്യൂ ചെയ്യാൻ ബാൽജിത്ത് റാണയ്ക്ക് പറ്റിയില്ല എന്നുള്ള വിവരം രാഹുലും കൂട്ടരും അറിയുമ്പോൾ അവർ ശരിക്കും തകർന്നുപോയി എന്ന് പറയാം. എല്ലാ സമയത്തും തടസ്സങ്ങളാണ് അവരെ തേടി വരുന്നത്. പക്ഷേ പിറ്റെന്ന് അവർക്ക് സന്തോഷിക്കാൻ വകയുള്ള ഒരു സംഭവം ഉണ്ടായി. പത്രത്തിൽ ഒരു വാർത്ത, ആ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് തരൻ തരൻ എന്ന സ്ഥലത്ത് നിന്നാണ്. അവിടെ വിക്കി ഭാട്ടിയെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് ഒരു കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. മാഞ്ചിത്തിനെ ടിങ്കു തല്ലുമ്പോൾ ടിങ്കുവിനെ നിയന്ത്രിച്ച ആ വ്യക്തിയാണ് വിക്കി ഭാട്ടിയ. ആ വിക്കി ഭാട്ടിയക്കെതിരായിട്ടാണ് പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുവരെ ഒരു പോലീസ് സ്റ്റേഷനിലും ഈ അവയോ മാഫിയക്കെതിരായിട്ട് ഒരു കേസും രജിസ്റ്റർ ചെയ്യാതിരിക്കുന്ന ആ സമയത്താണ് വിക്കി ഭാട്ടിയക്കെതിരെ ഒരു കേസ് പോലീസ് രജിസ്റ്റർ ചെയ്യുന്നത്. വിവരമറിഞ്ഞതും ബാൽജിത്ത് റാണ നേരെ തരൻ തരനിലേക്ക് വെച്ചു പിടിച്ചു. അവിടെ എത്തിയ ബാൽജിത്ത് റാണ ആ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ നേരിൽ കണ്ട് കാര്യങ്ങളൊക്കെ തിരക്കി. ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയ ബാൽജിത്ത് റാണ ആ റിപ്പോർട്ടിന്റെ എൻഡിൽ മാഞ്ചിത്തിന്റെ സ്റ്റോറി കൂടി അറ്റാച്ച് ചെയ്തു. ആ റിപ്പോർട്ടാണ് ബാൽജിത്ത് അയാളുടെ എഡിറ്റർക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തത്. ബാൽജിത്ത് റാണയുടെ റിപ്പോർട്ടിലൂടെ കടന്നുപോയ എഡിറ്റർ അത് പ്രസിദ്ധീകരിക്കാനുള്ള പെർമിഷൻ കൊടുത്തു. പിറ്റേ ദിവസം പത്രത്തിന്റെ ഒന്നാം പേജിൽ വൻ പ്രാധാന്യത്തോടു കൂടി ഒരു കിഡ്നി സ്കാമിനെ കുറിച്ച് ഒരു ലേഖനം പ്രസിദ്ധീകരിക്കപ്പെട്ടു. തരൻ തരൻ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട FIR-ൽ ഒന്നാം പ്രതി വിക്കി ഭാട്ടിയും രണ്ടാം പ്രതി ടിങ്കും മൂന്നാം പ്രതി ചന്തുവും നാലാം പ്രതി രാജുവുമാണ്. ആ ടീം ആരെയോ കബളിപ്പിച്ച് കിഡ്നി അടിച്ചു മാറ്റി എന്നാണ് കേസ്. ആ കേസിന്റെ അനുബന്ധമായിട്ടാണ് മഞ്ജിത്തിന്റെ കഥ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അത് രാവിലെ കിഡ്നി സ്കാമിനെ കുറിച്ചുള്ള വാർത്തയുമായി ഇറങ്ങിയ പത്രം പെട്ടെന്ന് ചൂടൊപ്പം പോലെ വിറ്റുപോവുകയാണ്. കീർത്തിയും രാഹുലും ഗുർഖിരാത്തൊക്കെ ആ പത്രത്തിലെ വാർത്ത കണ്ട് വല്ലാതെ അമ്പരന്ന് പോവുകയാണ്. ശരിക്കും അപ്രതീക്ഷിതമായിട്ടാണ് ആ വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. സെൻസേഷനായ ഒരു വാർത്തയായി അതങ്ങ് മാറി. ഈ വാർത്ത ഉണ്ടാക്കിയ സെൻസേഷൻ സ്വാഭാവികമായി മറ്റ് പത്രങ്ങളിലെ ലേഖകരെയും ആ തരൻ തരനിലെ സ്റ്റേഷനിൽ എത്തിച്ചു. തരൻ തരനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കുൽവന്ത് ജാനുവ അങ്ങനെയാണ് ഇന്റർവ്യൂ ചെയ്യപ്പെട്ടത്. എല്ലാ പത്രലേഖകരും കുൽവന്തിനെ ഇന്റർവ്യൂ ചെയ്യുകയാണ്. കുൽവന്ത് അയാൾക്ക് ലഭിച്ച പരാതി വളരെ വ്യക്തമായി അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്ന ആളുകളുടെ പേരിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് പത്രക്കാരോട് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അതും വാർത്തയായി മാറി. മറ്റ് പത്രങ്ങളിൽ ഇന്റർവ്യൂ പ്രസിദ്ധീകരിച്ചപ്പോൾ ആദ്യം ഈ ന്യൂസ് കൊടുത്ത ബാൽജിത്ത് റാണ വിശദമായൊരു ഇന്റർവ്യൂ കുൽവന്തുമായി നടത്താൻ തീരുമാനിച്ചു. കുൽവന്തിനെ ഫോണിൽ വിളിച്ച് ബാൽജിത്ത് റാണ അനുവാദവും വാങ്ങിച്ചു. പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് സ്റ്റേഷനിൽ വെച്ച് കുൽവന്തുമായി ഒരു ഡീറ്റെയിൽ ഇന്റർവ്യൂ ബാൽജിത്ത് നടത്താൻ പോവുകയാണ്. ശരിക്കും സന്തോഷത്തോടുകൂടിയാണ് പിറ്റേന്ന് രാവിലെ 10 മണിക്ക് തരൻ തരനിലെ ആ പോലീസ് സ്റ്റേഷനിൽ ബാൽജിത്ത് റാണ എത്തുന്നത്. ഈ സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകാൻ കുൽവന്തുമായിട്ടുള്ള ഇന്റർവ്യൂ അനിവാര്യമാണ്. അവിടെ എത്തി അതേ സമയം കഴിയുമ്പോൾ ബാൽജിത്ത് റാണ കുൽവന്തിന്റെ മേശയ്ക്ക് മുന്നിലേക്ക് വിളിക്കപ്പെട്ടു. കുൽവന്തിന്റെ മേശയ്ക്ക് മുന്നിലുള്ള കസേരയിൽ ഉപവിഷ്ടനായ ബാൽജിത്ത് റാണ കുൽവന്തിനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഡയറി എടുത്ത് മേശപ്പുറത്ത് വെച്ചതും കുൽവന്ത് ബാൽജിത്തിനോട് പറഞ്ഞു, സോറി ബാൽജിത്ത്. സാർ അങ്ങ് പറയുന്നത്? ബാൽജിത്ത് എനിക്ക് സ്ട്രിക്റ്റ് വാർണിംഗ് ലഭിച്ചിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും ഞാൻ മീഡിയയോട് പറയരുതെന്നാണ് എനിക്ക് ഹയർ അതോറിറ്റിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വാർണിംഗ്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ഇന്റർവ്യൂ നൽകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ബാൽജിത്ത് റാണയെ ശരിക്കും നിസ്സഹായനാക്കിക്കൊണ്ടാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആ കാര്യം പറഞ്ഞത്. ശരിക്കും വിഷമത്തോടുകൂടി ബാൽജിത്ത് റാണ അവിടെ നിന്ന് മടങ്ങി അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി. ഓഫീസിലെത്തിയ ബാൽജിത്ത് റാണയെ ഉടനെ എഡിറ്റർ ഇൻ ചീഫ് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് വിളിപ്പിച്ചു.
എഡിറ്റർ ഇൻ ചീഫ് ബാൽജിത്തിനെ കേട്ടതും ബാൽജിത്തിനോട് പറഞ്ഞു, ബാൽജിത്ത് നമ്മൾ ആ ചെയ്ത കിഡ്നി സ്കാമിനെ കുറിച്ചുള്ള ബാക്കി വാർത്തകളൊക്കെ എന്തായി? സാർ ഞാൻ അത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ബാൽജിത്ത് എന്നാ ഇനി കളക്ട് ചെയ്യണ്ട സാർ. അതെ, ഇനി നമ്മൾ അതിനെ ഫോളോ ചെയ്യുന്നില്ല സാർ. അതൊരു വലിയ സംഭവമില്ല സാർ. ആയിക്കോട്ടെ, നമ്മൾ പക്ഷെ ഫോളോ ചെയ്യുന്നില്ല. എഡിറ്റർ ഇൻ ചീഫ് ആ സംഭവവുമായി കണക്ട് ചെയ്തുകൊണ്ട് ഇനി ഒരു വാർത്തയും പത്രത്തിൽ കൊടുക്കണ്ട എന്ന് ബാൽജിത്ത് റാണയോട് വളരെ വ്യക്തമായി തന്നെ പറയുകയാണ്. ബാൽജിത്ത് റാണയുടെ ലേഖനം പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ആ നിമിഷം മുതൽ ഈ കേസിന് ഒരു അവസാനം ഉണ്ടാകുമെന്നും മാൻജിത്ത് മോചിപ്പിക്കപ്പെടുമെന്നും ഒക്കെ സ്വപ്നം കണ്ട വ്യക്തികളാണ് രാഹുലും കീർത്തിയും ഗുർഖിരാത്തും ഒക്കെ. ഇപ്പോ അവര് ആ വാർത്ത കൂടി അറിയുകയാണ്. ഇനി ബാൽജിത്ത് റാണയ്ക്ക് പോലും അവരെ രക്ഷിക്കാൻ പറ്റില്ല. ഒരു വാർത്ത പോലും ആ കിഡ്നി സ്കാമുമായി ബന്ധിപ്പിച്ച് അദ്ദേഹത്തിന് ഇനി എഴുതാൻ പറ്റില്ല. കിഡ്നി സ്കാമുമായി ബന്ധിപ്പിച്ച് ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്ത തരൺ തരൺ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറോട് ആ കേസിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ട എന്ന് ഹയർ അതോറിറ്റികൾ പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ അവർക്കറിയാം. അതിശക്തരായ ആരൊക്കെയോ ഈ റാക്കറ്റിന്റെ പിന്നിലുണ്ടെന്ന് വളരെ വളരെ വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജയിലിനകത്തുള്ള മാഞ്ചിത്ത് തന്നെ കുറിച്ചുള്ള വാർത്ത പത്രത്തിൽ പ്രസിദ്ധീകരിച്ച വിവരം അറിഞ്ഞിരുന്നു. ശരിക്കും പ്രതീക്ഷയോടുകൂടിയാണ് തുടർന്ന ദിവസങ്ങളിൽ അതിനനുബന്ധ വാർത്തകൾക്കായി മാഞ്ചിത്ത് പത്രം കാത്തിരുന്നത്. പക്ഷെ പെട്ടെന്നാണ് സകല പത്രങ്ങളിൽ നിന്നും കിഡ്നി സ്കാമുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒന്നൊന്നായി അപ്രത്യക്ഷമായത്. ജയിലിനകത്തുള്ള മാഞ്ചിത്തും ജയിലിന് പുറത്തുള്ള കീർത്തി ടീമും അതുപോലെ പത്രലേഖനായ ബാൽജിത്ത് റാണയും ശരിക്കും നിശ്ചലരായി പോയിരിക്കുന്ന അവസരമാണ്. ഒരു കാര്യവും മൂവ് ചെയ്യുന്നില്ല. അതിശക്തരായ ആരൊക്കെയോ കിഡ്നി റാക്കറ്റിന്റെ പിന്നിൽ നിന്നുകൊണ്ട് സകല സംഭവങ്ങളും നിയന്ത്രിക്കുകയാണ്. എന്താണ് ഇനി ചെയ്യേണ്ടത്? ആ ചോദ്യമാണ് ഗുർഖിരാത്തിന്റെയും അയാളുടെ കൂട്ടുകാരുടെയും മനസ്സിലുള്ളത്. രാഹുലും കൂട്ടരും ശരിക്കും വിഷമത്തോടുകൂടി മഞ്ജിത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മഞ്ജിത്തിന്റെ ജയിൽ ലൈഫ് കുറച്ചൊന്ന് പച്ചപിടിച്ചിരിക്കുകയാണ്. അതിന്റെ കാരണം മഞ്ജിത്തിനെ കുറിച്ച് പത്രത്തിൽ വന്ന ആ വാർത്ത തന്നെയാണ്. മഞ്ജിത്ത് ആ ജയിലിലെ ഒരു താരമായി മാറിയിരിക്കുകയാണ്. പ്രായമുള്ള മഞ്ജിത്ത് ഈ പ്രായത്തിലും പത്രത്തിൽ വാർത്തയുടെ ഭാഗമായി മാറിയതിൽ മറ്റു തടവുകാർക്കൊക്കെ ശരിക്കും ഒരു സന്തോഷമുണ്ട്. തടവുകാർക്ക് മാത്രമല്ല, മഞ്ജിത്തിന്റെ ആ സെല്ലുൾപ്പെടെയുള്ള ഭാഗം കവർ ചെയ്യുന്ന ഗാർഡുകൾക്കും മഞ്ജിത്തിനോട് ഒരു ആരാധനയുണ്ട്. ധാരാളം ക്രിമിനൽസിനെ കണ്ട് തഴക്കവും പഴക്കവുമുള്ള ആ ഗാർഡുകൾക്ക് മഞ്ജിത്ത് പറയുന്നതിന് ഉള്ളിലെ സത്യം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ആ തിരിച്ചറിവ് ജയിലിലെ ആ വാർഡന്മാർക്ക് മാത്രമല്ല ഉള്ളത്, പോലീസുകാർക്കും ഉണ്ട്. ആദ്യമായി കിഡ്നി സ്കാമിനെ കുറിച്ച് അന്വേഷിച്ചു തുടങ്ങിയത് ഒരു IPS ട്രെയിനിയായ പ്രതാപ് സിംഗ് ആയിരുന്നു. പ്രതാപ് സിംഗിന്റെ അന്വേഷണം പൂർത്തിയാകുന്നതിന് തൊട്ടു മുമ്പാണ് പ്രതാപ് സിംഗിനെ ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം മറ്റൊരു ഉദ്യോഗസ്ഥൻ അന്വേഷണം ഏറ്റെടുത്തത്. ആ ഉദ്യോഗസ്ഥന്റെ പേര് സഞ്ജയ് ബാരി എന്നാണ്. ആ സഞ്ജയ് ബാരി ഒരു ദിവസം മാഞ്ചിത്തിനെ കാണാനായി ജയിലിൽ വന്നു. സഞ്ജയ് ബാരി മാഞ്ചിത്തിനെ കണ്ടതും മാഞ്ചിത്തിനോട് ഒരു സിമ്പിൾ ആവശ്യമാണ് ഉന്നയിച്ചത്. മിസ്റ്റർ മാഞ്ചിത്ത്, നിങ്ങൾക്ക് ഇത്രയേറെ പ്രായമായില്ലേ, നിങ്ങളുടെ കിഡ്നിയും നഷ്ടമായി, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചു, നിങ്ങളുടെ ഭാര്യയും നിങ്ങൾ വിട്ടുപോയി, നിങ്ങൾക്ക് ഇനി ഈ കേസിന്റെ പുറകിൽ നടക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? ഈ കേസിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സമ്മതിച്ച് നിങ്ങൾക്ക് കുറ്റസമ്മതം നടത്തിക്കൂടെ? കുറ്റസമ്മതം നടത്തിയാൽ ശിക്ഷയിൽ ഇളവ് വാങ്ങിച്ചു കൊടുക്കാമെന്നാണ് സഞ്ജയ് ബാരി മാഞ്ചിത്തിനോട് പറയുന്നത്. അത് കേട്ടതും സഞ്ജയ് ബാരിയോടായി മാഞ്ചിത്ത് പറഞ്ഞു, സാർ എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ ചെയ്യാത്ത കുറ്റം ചെയ്തു സമ്മതിക്കില്ല. മാഞ്ചിത്ത് സഞ്ജയ് ബാരിയുടെ മുഖത്ത് നോക്കിയോണ്ട് അങ്ങനെ പറഞ്ഞതും മേശയുടെ മറുപുറത്തിരിക്കുകയായിരുന്ന സഞ്ജയ് ബാരി ചാടി എണീറ്റ് മാഞ്ചിത്തിന് അടുത്തെത്തിയിട്ട് ഒരറ്റി ആടി അടിയേറ്റ് ആ വൃദ്ധൻ കസറിൽ നിന്ന് താഴേക്ക് വീണു. താഴേക്ക് വീണ അയാളെ തൂക്കിയെടുത്ത് സഞ്ജയ് പിന്നെ തല്ലുകയാണ്. ഈ കാഴ്ച ആ സെല്ലിന് കാവൽ നിൽക്കുന്ന മാഞ്ചിത്തിനോട് സ്നേഹമുള്ള ഗാർഡ് കാണുന്നുണ്ട്. പക്ഷെ അയാൾക്ക് ഇടപെടാൻ പറ്റില്ലല്ലോ. അയാൾക്കാൾ സീനിയർ ആയിട്ടുള്ള സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സഞ്ജയ് ബാരിയാണ് മാഞ്ചിത്തിനെ തല്ലുന്നത്. മാഞ്ചിത്തിനെ പൊതിരെ തല്ലുമ്പോഴും മാഞ്ചിത്ത് വിറയ്ക്കുന്ന ശബ്ദത്തോടെ സഞ്ജയ് ബാരിയോട് പറഞ്ഞു, സാർ അങ്ങനെ കൊന്നാലും ഞാൻ സമ്മതിക്കില്ല. സഞ്ജയ് ബാരി വീണ്ടും മാഞ്ചിത്തിനെ തല്ലാൻ പോയതും ഗാർഡ് സഞ്ജയ് ബാരിയോട് പറഞ്ഞു, സാർ ഇനി തല്ലിയാൽ അദ്ദേഹം മരിച്ചു. യഥാർത്ഥം സഞ്ജയ് ബാരിയെ കാലുയർത്തി മാഞ്ചിത്തിനെ ചവിട്ടാൻ പോയതാണ്. ആ സമയത്താണ് ഗാർഡ് അങ്ങനെ പറഞ്ഞത്. സഞ്ജയ് ആ ഉയർത്തിയ കാല് ആഞ്ഞ് തറയിൽ നിന്ന് ചവിട്ടിട്ട് ദേഷ്യത്തോടെ ആ സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അയാൾ വന്ന കാര്യം നടന്നില്ല. അതിൻ്റെതായ ദേഷ്യം സഞ്ജയിന്റെ മുഖത്തുണ്ട്. ജയിലിനകത്തുള്ള മാഞ്ചിത്തിന്റെയും ജയിലിന് പുറത്തുള്ള രാഹുലിന്റെയും കൂട്ടരുടെയൊക്കെ ആത്മവിശ്വാസം ഏതാണ്ട് തകർന്നു തുടങ്ങിയ ആ ദിവസമാണ് ഒരു വെളുത്ത അംബാസഡർ കാർ അമൃത്സറിലെ കമ്മീഷണർ ഓഫീസിലേക്ക് സാവധാനം എത്തുന്നത്. ആ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ പുറത്തിറങ്ങി.
ആ സുമുഖനായ ചെറുപ്പക്കാരനാണ് അമൃത്സറിലെ പുതിയ കമ്മീഷണർ. കൻവാർ വിജയ് പ്രതാപ് സിംഗിനെ നമ്മൾ അറിയും. ഈ കിഡ്നി കേസുമായി ബന്ധപ്പെട്ട ആദ്യത്തെ അന്വേഷണം നടത്തിയത് ഒരു ട്രെയിനി IPS ഓഫീസറായ പ്രതാപ് ആയിരുന്നു. അന്ന് രാഹുലും കൂട്ടരും ആ ആളെ സംബോധന ചെയ്യുന്നത് പർത്താപ് എന്നാണ്. യഥാർത്ഥത്തിൽ പ്രതാപിനെ അന്ന് രാഹുലും കൂട്ടരും കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഏതോ ഒരു പർത്താപ് കേസ് അന്വേഷിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അവർ അറിഞ്ഞിരുന്നത്. ഏകദേശം ഒരാഴ്ച കൊണ്ട് അന്വേഷണം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ പർത്താപ് എന്ന പ്രതാപ് സിംഗ് ആണ് ഇപ്പോ അമൃത്സറിലെ കമ്മീഷണറായി വന്നിരിക്കുന്നത്. ട്രെയിനിങ് കഴിഞ്ഞ് പോസ്റ്റിംഗ് തുടങ്ങിയപ്പോ അമൃത്സർ കൻവാർ വിജയ് പ്രതാപ് സിംഗ് ചോദിച്ചു വാങ്ങിയതാണ്. ട്രെയിനിങ് സമയത്ത് താൻ അന്വേഷിച്ചു വന്നിരുന്ന കേസ് പൂർത്തിയാക്കാതെ തന്നെ മാറ്റിയ നിമിഷം മുതൽ പ്രതാപിന്റെ മനസ്സിൽ ഒരു സംശയം രൂപപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് പ്രതാപ് അമൃത്സർ തന്നെ ചോദിച്ചു വാങ്ങിച്ചത്. കമ്മീഷണർ ഓഫീസിൽ ചാർജ് എടുത്ത ദിവസം തന്നെ പ്രതാപ് ഒരു മൂന്നംഗ ടീം രൂപീകരിച്ചു. യഥാർത്ഥത്തിൽ ആ മൂന്നംഗങ്ങളെ കമ്മീഷണർ ഓഫീസിൽ ചാർജ് എടുക്കും മുമ്പ് തന്നെ പ്രതാപ് നോട്ട് ചെയ്ത് വെച്ചതാണ്. ആ മൂന്ന് പേരിൽ രണ്ടു പേര് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടേഴ്സ് ആണ്, ഇക്ബാൽ സിംഗും സുഖ്ജിത് സിംഗും. മൂന്നാമത്തെ ആള് SI ഗോപാലകൃഷ്ണനാണ്. ആ മൂന്ന് പേരെയും തന്റെ ക്യാമ്പിലേക്ക് വിളിപ്പിച്ച പ്രതാപ് സിംഗ് അവർക്ക് 5 ദിവസത്തെ സമയം അലോട്ട് ചെയ്തു. 5 ദിവസം കൊണ്ട് അമൃത്സറിൽ കിഡ്നി സംബന്ധമായ എന്തെങ്കിലും തിരിമറികൾ നടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് കേസാക്കാനാണ് പ്രതാപ് സിംഗ് അവരോട് ആവശ്യപ്പെട്ടത്. ആ മൂന്നംഗ ടീം അവർക്ക് വേണ്ടപ്പെട്ട 2 പേര് വീതം അവരുടെ ടീമിന്റെ ഭാഗമാക്കി. ഇപ്പോ ടീം അംഗങ്ങളുടെ എണ്ണം 9 ആയിരിക്കുകയാണ്. 3 ആളുകൾ വീതമുള്ള 3 ടീമുകൾ. ആ ടീം കിഡ്നി സംബന്ധമായ ട്രാൻസാക്ഷൻസ് നടന്നു എന്ന് തുടക്കത്തിൽ പ്രതാപ് സിംഗ് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയ ചില സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് നിരീക്ഷണം ആരംഭിച്ചു. നിരീക്ഷണം വളരെ ശ്രദ്ധേയമായ ഒരു ശൈലിയിലാണ്. സാധാ കൂലിപ്പണിക്കാരുടെ വേഷത്തിൽ 3 പോലീസുകാരെ യഥാർത്ഥത്തിൽ ആ 3 സ്ഥലത്തും നിയോഗിക്കുകയാണ് ചെയ്തത്. ആ 3 സ്ഥലങ്ങളിൽ ഒന്ന് കമ്പനി ഗാർഡൻ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്, മറ്റൊന്ന് ബ്ലഡ് ബാങ്ക് ആണ്, വേറൊന്ന് കാക്കർ ഹോസ്പിറ്റലിന് അടുത്തുള്ള ഗ്രീൻ അവന്യൂ ആണ്. ആ 3 സ്ഥലത്തും പണിയൊന്നുമില്ലാത്ത ജോലിക്കാരുടെ രൂപത്തിലാണ് ആ 3 പേരും പ്രതീക്ഷപ്പെട്ടിരിക്കുന്നത്. അവരെ നിരീക്ഷിച്ചുകൊണ്ട് അല്പം ദൂരത്തായി വേറൊരു പോലീസുകാരനുണ്ട്. ആ പോലീസുകാരന്റെ കയ്യിലുള്ള വയർലെസ് സെറ്റിലൂടെ 2 ASIമാരും SIയും അവരുമായി കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. 3 ദിവസം അവിടെ നിരന്തരമായി നിരീക്ഷിച്ചിട്ടും ഒരാളെയും അവർക്ക് കിട്ടിയില്ല. 4ാമത്തെ ദിവസം വൈകുന്നേരമായപ്പോ അവിടെ ചില ആളുകൾ പ്രത്യക്ഷപ്പെട്ടു. 1 സ്ഥലത്ത് 6 ആളുകൾ, വേറൊരു സ്ഥലത്ത് 5 പേർ, മറ്റൊരു സ്ഥലത്ത് 3 പേർ. ആ ആളുകളുമായി വേഷപ്രച്ഛന്നരായ ആ പോലീസുകാർ വേഗത്തിൽ തന്നെ ചങ്ങനത്തിലായി. ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന അവർക്ക് പണമുണ്ടാക്കാനുള്ള എന്തെങ്കിലും പരിപാടികൾ ഉണ്ടോ എന്ന് അവിടെ ഇരുന്ന് സംസാരിക്കുന്ന ആ ആളുകളോട് ആ പോലീസുകാർ ഓരോരുത്തരും ചോദിച്ചപ്പോ അവരുടെ മുഖത്ത് ഒരു സന്തോഷമുണ്ടായി. അവർ സാവധാനം എളുപ്പം പണം കിട്ടുന്ന ഒരു കാര്യമുണ്ടെന്ന് ആ പോലീസുകാരോട് പറഞ്ഞു. പതുക്കെ പതുക്കെ ആ സംഭാഷണം കിഡ്നി ഡൊണേറ്റ് ചെയ്യുന്നതിലേക്ക് എത്തി. കിഡ്നി ഡൊണേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആ ടീം അംഗങ്ങൾ ആ പോലീസുകാരോട് പറഞ്ഞപ്പോ ആ പോലീസുകാർ ഓരോരുത്തരും അതാത് ടീമിനോട് പറഞ്ഞത് വീട്ടിലൊന്ന് ആലോചിച്ചിട്ട് പിറ്റേന്ന് മറുപടി പറയാവുന്നതാണ്. അങ്ങനെ ആ 3 സ്ഥലത്തും പോലീസുകാർ കണ്ട ടീമുകളോട് മറുപടി പറഞ്ഞിട്ട് പോലീസുകാർ അവിടെ നിന്ന് നേരത്തെ തീരുമാനിച്ച റൂട്ടുകളിലേക്ക് നടന്നു. അധിക സമയം കഴിയുമ്പ് അവർക്ക് ഇറങ്ങിത്തിരിഞ്ഞ് അവർക്കൊപ്പമുള്ള മറ്റു പോലീസുകാരുടെ അടുത്തെത്തി. അതിനുശേഷം ആ ടീം ആ SIയും 2 ASIയും ഉള്ള ടീമിനെ കണ്ടു. അവരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോ അവർ അക്കാര്യം പ്രതാപ് സിംഗിന് റിപ്പോർട്ട് ചെയ്തു. പിറ്റേ ദിവസം വൈകുന്നേരം ആ 3 സ്ഥലത്തും ആ പോലീസുകാർ പഴയതുപോലെ വേഷപ്രച്ഛരായിട്ട് പറഞ്ഞ സമയത്ത് തന്നെ എത്തി. അവർ അവിടെ ഇങ്ങനെ കാത്തിരിക്കുമ്പോ തലേദിവസം അവർ ഓരോരുത്തരും കണ്ട ആ ടീമുകൾ അതാത് സ്ഥലങ്ങളിൽ വന്നു. 1 സ്ഥലത്ത് 6 പേർ, മറ്റൊരു സ്ഥലത്ത് 5 പേർ, 3ാമത്തെ സ്ഥലത്ത് 3 പേർ. ആ ടീം അവരെ എത്തി അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് പോലീസ് അവരെ പറഞ്ഞു, പോലീസ് 14 അംഗങ്ങൾ അടങ്ങിയ ഒരു കിഡ്നി റാക്കറ്റിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത എല്ലാ പ്രമുഖ പത്രങ്ങളും വൻ പ്രാധാന്യത്തോടുകൂടിയാണ് പിറ്റേ ദിവസം പ്രസിദ്ധീകരിച്ചത്. അമൃത്സറിൽ കമ്മീഷണറായി ചാർജ് എടുത്ത് 1 ആഴ്ച കഴിയുമ്പോൾ കമ്മീഷണർ പ്രതാപ് സിംഗ് ഇതാ കിഡ്നി റാക്കറ്റിന്റെ അടിവേര് അറുത്തിരിക്കുന്നു. വാർത്തകളിൽ പ്രതാപ് സിംഗിന്റെ ചിത്രം ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത്. പ്രതാപ് സിംഗുമായി നടത്തിയ ഇന്റർവ്യൂ പത്രക്കാരൊക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു ഓപ്പറേഷൻ നടത്താനുള്ള ധൈര്യം ഉണ്ടായത്, എങ്ങനെയാണ് ഈ ആളുകളെ കണ്ടെത്തിയത് തുടങ്ങിയ ഒത്തിരി ചോദ്യങ്ങൾക്ക് പ്രതാപ് സിംഗ് നൽകുന്ന മറുപടികൾ വളരെ വിശദമായിട്ട് തന്നെ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. പത്രവാർത്ത ഗവൺമെന്റിന്റെ വിവിധ തലങ്ങളിലുള്ള ആളുകൾ അറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവരൊക്കെ പ്രതാപ് സിംഗിനെ വിളിച്ച് അനുമോദനം അറിയിച്ചു. അങ്ങനെ പ്രതാപ് സിംഗിനെ വിളിച്ച ഒരാൾ IG രാജൻ ഗുപ്തയാണ്. രാജൻ ഗുപ്ത പ്രതാപ് സിംഗിനെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. IG രാജൻ ഗുപ്ത നേരിൽ കണ്ട് അഭിനന്ദനം പറയാനായി പ്രതാപ് സിംഗിനെ വിളിപ്പിച്ചപ്പോ
പ്രതാപ് സിംഗ് സന്തോഷത്തോടു കൂടിയാണ് രാജൻ ഗുപ്തയുടെ അടുത്തെത്തിയത്. രാജൻ ഗുപ്ത പ്രതാപ് സിംഗിനെ അകമഴിഞ്ഞ് അഭിനന്ദിക്കുകയായിരുന്നു. രാജൻ ഗുപ്തയുടെ മുഖത്ത് ശരിക്കും സന്തോഷം അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് വ്യക്തമായി പ്രതാപ് സിംഗിനെ കാണാം. രാജൻ ഗുപ്ത പ്രതാപിനോട് ചോദിച്ചു, ഏയ് പ്രതാപ്, ഇനി എന്താ പരിപാടി? സാർ, താഴെത്തിട്ടുള്ള ആളുകളെ മാത്രമേ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. മുകളിലോട്ട് ഇനിയും ആളുകൾ കാണും, അവരെയൊക്കെ പിടികൂടണം. ഓക്കെ ഓക്കെ, നല്ല കാര്യമാണ്. പക്ഷെ പ്രതാപ്, എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് വളരെ രഹസ്യമായി ചെയ്യണം. ഒരാളോടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യരുത്. എന്തുണ്ടെങ്കിലും എന്നോട് മാത്രം റിപ്പോർട്ട് ചെയ്യും. ഞാൻ എന്തായാലും പ്രതാപിനോടൊപ്പം ഉണ്ട്. മുഗൾ തട്ടിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നീട് കാര്യങ്ങൾ എളുപ്പമാണ്. കിഡ്നി റാക്കറ്റുമായി ബന്ധപ്പെട്ട ഏത് അന്വേഷണവും ലീക്ക് ആവാനുള്ള സാധ്യത ഉണ്ടെന്ന് പ്രതാപിന് നേരത്തെ തന്നെ അറിയാം. ഐ ജി ആ കാര്യമാണ് പ്രതാപിനെ ഓർമ്മിപ്പിച്ചത്. ഐ ജിയോട് പ്രതാപ് സിംഗ് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പത്രവാർത്ത കണ്ട രാഹുലിൻ ടീമും ആകെ സന്തോഷത്തിലായിരിക്കുകയാണ്. കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു പോസിറ്റീവ് വാർത്ത അവർ കേൾക്കുന്നത്. ഐ ജിയുടെ അടുത്തുനിന്ന് മടങ്ങിയെത്തിയ പ്രതാപ് അന്വേഷണം ഒന്നുകൂടി കടുപ്പിച്ചു. കിഡ്നി ഡോണേഴ്സിനെയും റിസീവേഴ്സിനെയും അവർക്കിടയിലുള്ള ആളുകളെയും കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമമാണ് പ്രതാപ് സിംഗിന്റെ ടീം നടത്തുന്നത്. പ്രതാപ് സിംഗിന്റെ ടീമിലെ ആ 9 ആളുകളും അടുത്ത ഒരാഴ്ച തലങ്ങും വിലങ്ങും അന്വേഷിച്ചിട്ടും അവർക്ക് ഒരു ലീഡും കിട്ടിയില്ല. കിഡ്നി സ്വീകരിക്കാൻ പോകുന്ന ആളുകളെയോ കിഡ്നി കൊടുക്കുന്ന ആളുകളെയോ ഇവർക്കിടയിലുള്ള മിഡിൽ മെൻസിനെയോ ഇവർക്ക് വേണ്ടി മറ്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകളെയോ അവർക്ക് കിട്ടുന്നില്ല. അന്വേഷണം എങ്ങും എത്താതെ മുന്നോട്ട് പോകുന്ന കണ്ടപ്പോൾ പ്രതാപ് സിംഗിന് ഒരു സംശയം. തനിക്ക് അബദ്ധം പറ്റിയോ? താൻ യഥാർത്ഥത്തിൽ കബളിപ്പിക്കപ്പെട്ടു എന്നൊരു സംശയം പ്രതാപിന്റെ മനസ്സിലേക്ക് വരികയാണ്. പ്രതാപ് സിംഗ് കമ്മീഷണറായി ചാർജ് എടുത്ത് കൃത്യം ഒരാഴ്ചയ്ക്കുള്ളിൽ 14 ആളുകളെയാണ് അറസ്റ്റ് ചെയ്തത്. ആ കിഡ്നി റാക്കറ്റുമായി ബന്ധപ്പെട്ട് ആ 14 ആളുകളെ തൻ്റെ ടീം കണ്ടെത്തി അറസ്റ്റ് ചെയ്തതാണോ? അവരെ അറസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി ആരെങ്കിലും ആ പറഞ്ഞ സ്പോട്ടുകളിൽ അവരെ അറേഞ്ച് ചെയ്ത് നിർത്തിയതാണോ? അടുത്തുള്ള 3 സ്ഥലത്തു നിന്ന് 14 ആളുകളെ ഒരേ ദിവസം അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് അസ്വാഭാവികത കൂടുകയാണ്. താൻ കബളിപ്പിക്കപ്പെട്ടു, അങ്ങനെ ചോദ്യം പ്രതാപിന്റെ മനസ്സിലേക്ക് വന്നപ്പോഴാണ് ഒരു പ്യൂൺ ഒരു പാക്കറ്റുമായി അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വന്നത്. സാർ, ഒരു തപാലുണ്ട്. തപാൽ പൊട്ടിച്ച് പ്രതാപ് സിംഗ് കണ്ടത് ഒരു പത്രമാണ്. ബാൽജിത് റാണ കിഡ്നി റാക്കറ്റിനെ കുറിച്ച് എഴുതിയ കവർ സ്റ്റോറിയാണ് ആ പത്രത്തിലുള്ളത്. ആ പത്രത്തിലെ സ്റ്റോറി ശ്രദ്ധാപൂർവം വായിച്ച പ്രതാപ് ശരിക്കും ഞെട്ടിയെന്ന് പറയാം. ബാൽജിത് റാണ സൂചിപ്പിച്ചിരിക്കുന്ന മിഡിൽ മെൻ എന്ന് വിളിക്കപ്പെടുന്ന ചന്തു, രാജു, ടിങ്കു, വിക്കി, ഭാട്ടിയ ഇത്രയും ആളുകളെ താൻ അറസ്റ്റ് ചെയ്തിട്ടില്ല. ആ ആളുകൾ തൻ്റെ പിടിയിൽ നിന്ന് ഒഴുകി മാറിയിരിക്കുകയാണ്. ആ ആളുകളെ പിടിക്കാതെ താൻ കിഡ്നി റാക്കറ്റിലെ ആളുകളെ അറസ്റ്റ് ചെയ്തു എന്ന് വാർത്ത പത്രത്തിൽ വന്നതിൽ ഒരു അർത്ഥവുമില്ല എന്നൊരു തോന്നൽ പെട്ടെന്ന് പ്രതാപ് സിംഗിനുണ്ടായി. പ്രതാപ് സിംഗ് ബാക്കി ഭാഗങ്ങൾ വായിച്ചപ്പോൾ അതിനകത്ത് ഒരു മാഞ്ചിത്തിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. മാഞ്ചിത്ത് എങ്ങനെ കിഡ്നി റാക്കറ്റിന്റെ ചതിയിൽ പെട്ടു എന്നുള്ളത് വളരെ വിശദമായിട്ട് തന്നെ ബാൽജിത് റാണ ആ ലേഖനത്തെ സൂചിപ്പിക്കുകയാണ്. ആ ലേഖനം വായിച്ചു തീർന്നതും പ്രതാപ് സിംഗ് ഓഫീസിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അദ്ദേഹം നേരെ ചെന്നത് മാഞ്ചിത്തിനെ റിമാൻഡ് ചെയ്തിരിക്കുന്ന ആ ജയിലിലേക്കാണ്. മാഞ്ചിത്തിനെ പ്രതാപ് സിംഗ് പോയി കണ്ടതും ആദ്യമൊന്നും മാഞ്ചിത് പ്രതാപ് സിംഗിനോട് കാര്യങ്ങൾ പറയാൻ താല്പര്യം കാണിച്ചില്ല. പക്ഷെ പ്രതാപ് സിംഗിന്റെ സംഭാഷണത്തിന്റെ രീതി കണ്ടപ്പോൾ മാഞ്ചിത്തിന് പ്രതാപ് സിംഗിന് ഒരു വിശ്വാസം വന്നപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ മാഞ്ചിത് അതുപോലെ തന്നെ പ്രതാപ് സിംഗിനോട് പറഞ്ഞു. ഏകദേശം 1 മണിക്കൂറിലധികം സമയമെടുത്താണ് മാഞ്ചിത് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പ്രതാപ് സിംഗിനോട് പറഞ്ഞത്. മാഞ്ചിത്തിന്റെ കഥ കേട്ട് പ്രതാപ് സിംഗ് ശരിക്കും ഞെട്ടിയെന്ന് പറയാം. മാഞ്ചിത്തിന്റെ കഥ കേട്ടതിന് ശേഷം കമ്മീഷണർ ഓഫീസിൽ മടങ്ങിയെത്തിയ പ്രതാപ് സിംഗ് ആദ്യം ചെയ്തത് മാഞ്ചിത്തിന്റെ കേസ് അന്വേഷിച്ച് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ അവിടേക്ക് വിളിച്ചു വരുത്തുക എന്നുള്ളതാണ്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കമ്മീഷണറുടെ മുന്നിൽ ഹാജരായതും അദ്ദേഹം ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് ചോദിച്ചു, മാഞ്ചിത്തിനെതിരെ എന്താണ് കേസ്? സാർ, അയാളുടെ വീട്ടിൽ നിന്ന് 5 ലക്ഷം രൂപ ഞങ്ങൾക്ക് കണ്ടുകിട്ടി. ആ 5 ലക്ഷം രൂപയും മാഞ്ചിത് തമ്മിൽ എന്താ ബന്ധം? സാർ, അത് അയാൾക്ക് കിഡ്നി കൊടുത്തപ്പോൾ കിട്ടിയതാണ്. ഈ കാര്യം അയാൾ പറഞ്ഞു. സാർ, അയാളെ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് അയാളുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വാങ്ങിച്ചു? ഇല്ല സാർ, അതൊന്നും വാങ്ങിച്ചില്ല. ഓക്കെ, എന്നാൽ ഒരു കാര്യം ചെയ്യ്, നാളെ തന്നെ മാഞ്ചിത്തിനെ റിലീസ് ചെയ്യാനുള്ള നടപടിയെടുക്ക്. സാർ, ഇതൊരു ഓർഡറാണ്. മാഞ്ചിത്തിനെതിരെയുള്ള അന്വേഷണം അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾക്ക് മാഞ്ചിത്ത് നിന്ന് ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് മാഞ്ചിത്തിനെ നാളെ തന്നെ റിലീസ് ചെയ്യുക.
ഈ വിവരം സ്വാഭാവികമായിട്ടും സഞ്ജയ് ഭാര്യ അറിഞ്ഞു. പക്ഷെ സഞ്ജയ് ഭാര്യക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കമ്മീഷണറാണ് ഓർഡർ ഇട്ടിരിക്കുന്നത്. പിറ്റേ ദിവസം മാഞ്ചിത്ത് ജയിലിൽ നിന്ന് റിലീസായി. മാഞ്ചിത്ത് ജയിലിൽ നിന്ന് റിലീസായ വിവരം രാഹുലും കൂട്ടരും അറിഞ്ഞു. അവർ അന്ന് വൈകുന്നേരം തന്നെ മാഞ്ചിത്തിന്റെ വീട്ടിലെത്തി. മാഞ്ചിത്തിനെ കണ്ടപ്പോ കീർത്തിക്കും ഗുർഖിരാത്തിനും രാഹുലിനും ഒക്കെ പറയാൻ കഴിയാത്ത അത്ര സന്തോഷമുണ്ട്. പക്ഷെ അതേ സമയത്ത് മാഞ്ചിത്തിന്റെ അവസ്ഥ ശരിക്കും പരിതാപകരമാണെന്ന് ആ മൂന്ന് പേർക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. മാഞ്ചിത്തിന് ശരിക്കും എണീറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഈ പ്രായത്തിൽ അയാളുടെ ഒരു കിഡ്നി എടുത്തു മാറ്റിയത് നീതീകരിക്കാവുന്ന ഒരു കാര്യമേ അല്ല. ഇപ്പോ ഒരു ഊന്നു വഴിയിലാണ് മാഞ്ചിത്ത് നടക്കുന്ന പോലും. മാഞ്ചിത്ത് എങ്ങനെ താൻ മോചിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യം സൂചിപ്പിച്ചപ്പോഴാണ് പ്രതാപ് സിംഗിന്റെ കാര്യം കുട്ടികൾ അറിയുന്നത്. കുട്ടികൾ മാഞ്ചിത്തിനോട് അവർക്ക് പ്രതാപ് സിംഗിനെ കാണാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞതും ആ വിവരം മാഞ്ചിത്ത് പ്രതാപ് സിംഗിന് റിപ്പോർട്ട് ചെയ്തു. പിറ്റേ ദിവസം നഗരത്തിന് പുറത്തുള്ള ഒരു വീട്ടിൽ വെച്ചാണ് പ്രതാപ് സിംഗ് അവരെ കണ്ടത്. ആ വീട് പ്രതാപ് സിംഗിന്റെ ഒരു റിലേറ്റീവിന്റെ വീടാണ്. മാഞ്ചിത്തും ഗുർഖിരാത്തും കീർത്തിയും രാഹുലും അവിടെ എത്തിയത് വ്യത്യസ്ത രീതികളിലാണ്. ഒരു കാരണവശാലും അവർ ടീമായിട്ട് വർക്ക് ചെയ്യുകയാണെന്ന് ആർക്കും ഒരു തോന്നൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അവരെടുത്തിട്ടുണ്ട്. പ്രതാപ് സിംഗിനോട് ആദ്യം കഥ പറഞ്ഞു തുടങ്ങിയത് രാഹുലാണ്. രാഹുൽ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗുർഖിരാത്ത് പറഞ്ഞു. ഗുർഖിരാത്തിന് ശേഷം കീർത്തി. ആ മൂന്ന് കുട്ടികളും അവരുടെ ലൈഫിന് ശരിക്കും ഭീഷണി തട്ടിയ രംഗങ്ങളൊക്കെ പ്രതാപ് സിംഗിനോട് പറഞ്ഞപ്പോൾ പ്രതാപ് സിംഗ് ശരിക്കും കിടുങ്ങിപ്പോവുകയാണ്. ആ കുട്ടികൾ വല്ലാത്തൊരു ധൈര്യമാണ് കാണിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു അപരിചിതന് വേണ്ടി ഇത്രയേറെ പരിശ്രമിക്കേണ്ട കാര്യം ആർക്കുമില്ല. പക്ഷെ ആ കുട്ടികൾക്ക് ഹാർദിയാലിനോട് തോന്നിയ ഒരു സഹാനുഭൂതിയിൽ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പ്രതാപ് സിംഗും ആ കുട്ടികളും മാഞ്ചിത്തും ചേർന്ന് അടുത്ത പരിപാടിയെക്കുറിച്ച് ആലോചിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇതിന് മുകളിലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യണം. അതിന് മുകളിലുള്ള ആളുകളെ കുറിച്ച് വളരെ വ്യക്തമായൊരു സൂചന ഇപ്പൊ കീർത്തിക്കുണ്ട്. കീർത്തിയുടെ മനസ്സിൽ കയറിപ്പറ്റിയ ഡോക്ടർ ഭാസിൻ എന്ന ഡോക്ടർ സരിനാണ് ഈ സംഭവങ്ങളിലേക്ക് ചുക്കാൻ പിടിക്കുന്നതെന്നുള്ള തോന്നൽ ഇപ്പോൾ കീർത്തിക്കുണ്ട്. ഡോക്ടർ സരിനെയും അയാളുടെ കൂടെയുള്ള ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്താൽ കാര്യങ്ങൾ എളുപ്പമാവും. പക്ഷേ സരിനെതിരെയോ അയാളുടെ കൂടെയുള്ള ആളുകൾക്കെതിരെയോ ഉള്ള ഒരു തെളിവും ഇപ്പോൾ പ്രതാപ് സിംഗിന്റെ കൈവശമില്ല. ആ തെളിവുകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ തെളിവുകൾ സംഘടിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഈ കക്ഷികളെങ്ങ് അറസ്റ്റ് ചെയ്താൽ മതി. അറസ്റ്റ് ചെയ്ത് കാര്യമായി ചോദ്യം ചെയ്താൽ തെളിവുകളൊക്കെ കൂടെ വരുമെന്ന് പ്രതാപൻ അറിയാം. പ്രതാപ് അത് പറഞ്ഞപ്പോൾ മാഞ്ചിത്ത് പ്രതാപനോട് പറഞ്ഞു, സർ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ അവർ കരുതുക നമ്മൾ അറസ്റ്റ് ചെയ്ത ആ 14 പേരെ കൊണ്ട് സംതൃപ്തരായെന്നാവും. സത്യത്തിൽ സാറിന് തന്നെ ഇപ്പോൾ അറിയാം, ആ 14 പേരെയും അവർ നമുക്ക് ഇട്ടു തന്നതാണ്. സാറിന് ഒരു കാര്യം കൂടി മനസ്സിലായിക്കാണ്, ആ 14 പേരും യഥാർത്ഥത്തിൽ കിഡ്നി ഡോണേഴ്സാണ്. ആ കിഡ്നി ഡോണേഴ്സിനെ സത്യത്തിൽ മിഡിൽ മെനാക്കി അവർ മാറ്റിയതാണ്. വൻ തുക മോഹിച്ചാണ് അവർ ഓരോരുത്തരും അവരുടെ കിഡ്നി വിറ്റത്. പ്രതീക്ഷിച്ച തുക കിട്ടാതെ വന്ന് വിഷമത്തിലായ അവരെ വീണ്ടും ചന്തുവും രാജുവും ഒക്കെ സമീപിക്കുകയായിരുന്നു. ചന്തുവും രാജുവും അവരെ പറഞ്ഞ് ശരിയാക്കി കിഡ്നി വിൽക്കാൻ താല്പര്യമുള്ള ആളുകളെ കണ്ടുപിടിക്കുന്ന ജോലിയിലേക്ക് കൊണ്ടുവന്നതാണ്. യഥാർത്ഥത്തിൽ ചന്തുവും രാജുവും അവർക്ക് ഓഫർ ചെയ്തത് വൻ കമ്മീഷനാണ്. ആ കമ്മീഷൻ ലഭിക്കാൻ സാധാരണഗതിയിൽ ആരും ശ്രദ്ധയപ്പെടാത്ത പൈസയ്ക്ക് ആവശ്യമുള്ള സാധാ ജോലി ചെയ്യുന്ന ആളുകളെ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യണം അവർ ചെയ്യേണ്ടത്. അങ്ങനെ അവർക്ക് ഒരു ജോലി കൊടുത്ത് അവരെ വിവിധ സ്ഥലങ്ങളിൽ നിയോഗിക്കുകയായിരുന്നു ചന്തുവും അതുപോലെ രാജുവും ചെയ്തത്. ചന്തുവും രാജുവും അവരവിടേക്ക് നിയോഗിക്കുമ്പോൾ ചന്തുവും രാജുവും കൃത്യമായും അവിടേക്ക് വരുന്ന പോലീസുകാരെയും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ പോലീസുകാർക്ക് കൃത്യമായിട്ട് ഇരയെ ഇട്ടുകൊടുത്തതാണ്. പ്രതാപ് സിംഗിന്റെ അന്വേഷണത്തെ അട്ടിമറിക്കാനായി വളരെ മനോഹരമായൊരു തിരക്കഥ ചന്തുവും രാജുവും കൂടി കൈകാര്യം ചെയ്തതാണ്. മാഞ്ചിത്ത് ആ കാര്യം വിശദമായി പ്രതാപ് സിംഗിനോട് പറഞ്ഞപ്പോൾ പ്രതാപ് സിംഗിനും രാഹുലിനും ഗുർഖിരാത്തിനും കീർത്തിക്കും അത് 100% ശരിയാണെന്ന് ബോധ്യമാവുകയാണ്. ശരിക്കും അതിശക്തനായ അല്ലെങ്കിൽ അതിശക്തരായ അനവധി ആളുകൾ നിയന്ത്രിക്കുന്ന ഒരു കിഡ്നി റാക്കറ്റാണ് ഈ സംഭവങ്ങളുടെയൊക്കെ പിന്നിലുള്ളത്. അതാരാണെങ്കിലും താൻ അവരെ പിടികൂടു തന്നെ ചെയ്യും. ആ ഒരു ചിന്തയാണ് ഈ നിമിഷത്തിൽ പ്രതാപ് സിംഗിന്റെ മനസ്സിലേക്ക് വന്നത്. കഥയുടെ ഈ ഭാഗം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ലോകം കണ്ട ഏറ്റവും വലിയ കിഡ്നി റാക്കറ്റിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.